ചെറിയ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ, അവിടുന്ന് നേതൃത്വം നൽകുവാനായിട്ട് നിന്റെ ദാസന്റെ മേൽ അവിടുത്തെ ആത്മീയ അനുഗ്രഹങ്ങളെ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, ഇന്ന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും, സിനഡ് പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ ഡയറക്ടർ മാത്യുഗോസ് സാറ്, അതുപോലെ മഹായുടേക്ക് നേതൃത്വം നൽകുന്ന ബിജോക്കെ നൈനാനച്ചൻ, മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് ഞങ്ങളോടൊപ്പം കർത്താവെ, ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമായ ദൂത് നൽകുന്നതായ എല്ലാവരെയും പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളോടൊപ്പം സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയും ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സംസ്ഥാനത്തോട് ചേർന്ന് ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നെ ആദ്യയുടെ അവസാനം ഈ മീറ്റിംഗിൽ സ്വർഗീയ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കണം. സംബന്ധിക്കുന്ന എല്ലാവരും കർത്താവെ, ഞങ്ങളുടെ ഭൂമിയോടുള്ള ഞങ്ങളുടെ ദൗത്യത്തെ കുറിച്ച് ബോധവാന്മാരും ബോധവതികളുമായി തീർന്ന് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ ആവശ്യമായിട്ടുള്ള സ്വർഗീയ കൃപ പകർന്നു തരണമെന്ന് ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേട്ട് ഉത്തരം അരുളണമേ. ആമേൻ. ആദരണീയനായ മദ്ധ്യാള മഹായുടെ ബിഷപ്പ് മലയിൽ സാബു കോശിച്ചെറിയാൻ ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സാർ, ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന പരിസ്ഥിതി ഐക്യവേദി കൺവീനർ ശ്രീധർ രാധാകൃഷ്ണൻ, മഹായുടെ ഭാരവാഹികൾ, വൈദികർ, അധ്യാപകർ, വിശ്വാസ സമൂഹം, വിദ്യാർത്ഥികൾ, ഏവർക്കും എൻ്റെ നമസ്കാരം. സി എസ് ഐ സഭ കഴിഞ്ഞ 29 വർഷക്കാലമായി പാരിസ്ഥിതിക മേഖലയിൽ സജീവ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് സാധാരണഗതിയിൽ ഇങ്ങനെയൊരു സമ്മേളനത്തിൽ ആമുഖമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടത് ഉത്തരവാദിത്തമാണ്. പക്ഷേ നമ്മുടെ മുഖ്യ അതിഥി 9:30 മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ളതുകൊണ്ട് എന്നോട് സ്വാഗത പ്രസംഗം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ടും ഞാൻ അതിന് മുതിരുന്നില്ല. പരിസ്ഥിതി സംരക്ഷണം സഭയുടെ ഒരു പ്രേക്ഷിത പ്രവർത്തനമായി ഭരണഘടനയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ഏക സഭയാണ് സി എസ് ഐ സഭ. സൗത്ത് ഇന്ത്യയിലെ 5 സ്റ്റേറ്റുകളിൽ ഞങ്ങൾ സജീവ നേതൃത്വം കൊടുത്തു വരികയുമാണ്. ഇന്ന് ഈ പരിസ്ഥിതി ദിനാചരണം സി എസ് ഐ മദ്ധ്യാള മഹായിടവയുടെ നേതൃത്വത്തിലാണ് നടത്തപ്പെടുന്നത്. ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്നത് സി എസ് ഐ മദ്ധ്യാള മഹായിടവ ബിഷപ്പ് സാബു കോശി ചെറിയാൻ തിരുമേനിയാണ്. കൃഷിയോട് പ്രത്യേക മമതയുള്ള, ദിവസവും കൃഷിക്ക് വേണ്ടി സമയം ചെലവാക്കുന്ന ഒരു ബിഷപ്പാണ് സി എസ് ഐ മദ്ധ്യാള മഹായിടവ. കാർഷിക മേഖലയിൽ അനവധി നൂതനമായ പ്രവർത്തനങ്ങൾ ചെയ്ത് അനവധി അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് ഞങ്ങളുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന സാബുക്ക് ചെറിയാൻ തിരുമേനി. തിരുമേനി, ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ ഉദ്ഘാടനം ചെയ്യുകയും മുഖ്യ പ്രഭാഷണം നിർവഹിക്കുകയും ചെയ്യുന്നത് കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രിയായ ആദരണീയനായ പി പ്രസാദ് സാറാണ്. പരിസ്ഥിതി രംഗത്ത് തൻ്റെ സജീവ നേതൃത്വം വർഷങ്ങളായി നൽകി വരുന്ന ഒരു വ്യക്തിയാണ് പി പ്രസാദ്. അദ്ദേഹത്തോടൊപ്പം പല പാരിസ്ഥിതിക പ്രവർത്തനങ്ങളിലും എനിക്കും പങ്കാളിയാവാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഇന്ത്യ മുഴുവനുമുള്ള പാരിസ്ഥിതിക പ്രവർത്തനങ്ങളിൽ പലപ്പോഴും സജീവ നേതൃത്വം കൊടുത്ത് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു മന്ത്രിയാണ് പി പ്രസാദ്. അദ്ദേഹം മന്ത്രി എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തനമാണെന്ന് പറയുവാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിന് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുവാൻ, ഉദ്ഘാടനം ചെയ്യുവാൻ പ്രസാദ് സാറിനെ നമുക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുവാൻ പി പ്രസാദ് സാർ, ആദരണീയ മന്ത്രിയെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആശംസകൾ നടത്തുന്നത് ശ്രീധർ രാധാകൃഷ്ണനാണ്, പരിസ്ഥിതി ഐക്യവേദിയുടെ കൺവീനറാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മീറ്റിംഗിൽ മഹായുടെ ഭാരവാഹികൾ, വൈദികർ, അൽവിശ്വാസ സമൂഹം, വിദ്യാർത്ഥികൾ തുടങ്ങിയവരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും
ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സമയ ചുരുക്കം കൊണ്ട് മാത്രമാണ് സ്വാഗത പ്രസംഗം വളരെ ചുരുക്കിയത്. എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ആദരണീയ മന്ത്രിയെ മുഖ്യപ്രഭാഷണത്തിനും ഉദ്ഘാടനത്തിനുമായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മൈക്ക് അൺമ്യൂട്ട് ചെയ്യുന്നു. പ്രസാദ് സാറിന് കേൾക്കാവോ? മധ്യ കേരള മഹായിടവകയുടെ ബിഷപ്പ് ഡോക്ടർ മറിയൽ സാബു കോശി ചെറിയൻ തിരുമേനി, ഏറെ ആദരണീയനായ, ഞാനൊക്കെ വളരെ സ്നേഹ ബഹുമാനങ്ങളോടുകൂടി കാണുന്ന പ്രിയപ്പെട്ട അധ്യാപകൻ, എത്രയോ കാലമായി കേരളത്തിലെ ആയിരക്കണക്കായ വിദ്യാർത്ഥികൾക്ക് വെളിച്ചം പകർന്നു നൽകിയ ഡോക്ടർ മാത്യു കോശി പുന്നേക്കാട്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സുഹൃത്ത് ശ്രീധർ, പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവർ, പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് CSI സഭ നടത്തുന്ന ഇത്തരം ഒരു പരിപാടി, ആ പരിപാടിയിൽ ഏറെ സന്തോഷത്തോടെയാണ് ഞാനും പങ്കെടുക്കുന്നത്. CSI സഭയ്ക്ക് ഇതൊരു ആദ്യത്തെ ഒരു പരിപാടിയാണെന്നോ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് എന്നോ ഉള്ള ധാരണയല്ല എനിക്കുള്ളത്. കേവലമായൊരു പരിസ്ഥിതി ദിനാചരണ പരിപാടി സംഘടിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് വ്യക്തമായ നിലപാടുകൾ യഥാസമയങ്ങളിൽ രേഖപ്പെടുത്തുന്നതിൽ മടിയും മറയും ഇല്ലാതിരുന്ന ഒരു സഭയാണ് CSI സഭ എന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ഞാനത് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നമ്മളിവിടെ ഗാർഡിയൻ റിപ്പോർട്ടുമായെല്ലാം ബന്ധപ്പെട്ട് പ്രശ്നങ്ങളെല്ലാം ഉയർന്നു പൊന്തിയപ്പോൾ അഭിപ്രായങ്ങൾ പറയുന്നതിൽ നിന്ന് പലരും മൗനത്തിന്റെ വാത്മീകങ്ങളിൽ ഒളിച്ചപ്പോഴെല്ലാം CSI സഭ കൃത്യതയോടുകൂടി എന്ന വണ്ണം നിലപാട് സ്വീകരിച്ചു എന്നുള്ളതിനെയാണ് ഞാൻ എൻ്റെ ഈ വർത്തമാനത്തിന്റെ ആ ഭാഗം ന്യായീകരിക്കാനായി ഞാൻ കാണുന്നത്. അത്തരമൊരു നിലപാടുകൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഉത്തമമായ ബോധ്യമുള്ളവരാണ് CSI സഭയെ നയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വേറെ ആരെ കൊണ്ടും അന്ന് കഴിയാതിരുന്ന ഒരു കാര്യം തുടക്കത്തിൽ തന്നെ പറയാൻ CSI സഭയ്ക്ക് കഴിഞ്ഞു. ഇന്ന് പ്രകൃതി വലിയ പരിക്കുകൾ ഏറ്റിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. June 5 പരിസ്ഥിതി ദിനത്തിന്റെ ചരിത്രത്തെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു പോകുന്നതേ ഇല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 72 സ്റ്റോക്ക്ഹോം കൺവെൻഷനോ അല്ലെങ്കിൽ ഇതിന്റെ ആചരണങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല. ഓരോ വർഷവും 1974 മുതൽ ഓരോ വർഷവും ഓരോ സന്ദേശങ്ങളുടെ മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെയാണ് ഓരോ പരിസ്ഥിതി ദിനങ്ങളും നമ്മുടെ മുമ്പിൽ എത്തുന്നത്. പരിസ്ഥിതി ദിനാചരണ പരിപാടി സംഘടിപ്പിക്കാത്ത ഏതെങ്കിലും സംഘടനകൾ ഉണ്ടോ എന്ന് മാത്രം ഇനി നോക്കിയാൽ മതിയാവും, എല്ലാവരും ആ പരിപാടിയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. കോവിഡിന്റെ ഈ മഹാമാരി കാലത്ത് ഓൺലൈനായിട്ട് മിക്കവാറും എല്ലാ സംഘടനകളും രംഗത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇത്രയൊക്കെ സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും എല്ലാം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ വലിയ ശ്രദ്ധ കൊടുക്കുന്ന ഈ സമയത്തും എന്തുകൊണ്ടാണ് നമ്മുടെ പ്രകൃതി കൂടുതൽ കൂടുതലായി പ്രകൃതിക്ക് പരിക്കേൽക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ കൂടുതലായി ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടതെന്നാണ് എൻ്റെ പക്ഷം. നമ്മൾ ഒരുപാട് സംരക്ഷണത്തെക്കുറിച്ചെല്ലാം പറയുമ്പോൾ പോലും നമ്മുടെ പ്രകൃതിക്ക് ഇപ്പോഴും പരിക്കുകൾ ഏൽക്കുന്നു. നമ്മുടെ പ്രകൃതി പരിസ്ഥിതി നാശം അതിഗൗരവതരമായ തരത്തിൽ വീണ്ടും ഉണ്ടാവുന്നു. ഈ കാര്യത്തെ അഭിമുഖീകരിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറയാത്തവരാരുമില്ല, ഇത്തരം കാര്യങ്ങൾ വാചാലരാവാത്ത ആരുമില്ല. പക്ഷെ വല്ലാത്ത പ്രതിസന്ധി വീണ്ടും വന്നു നിൽക്കുകയാണ്. ഒരു കോവിഡിന്റെ മഹാമാരി കാലത്താണ് നമ്മൾ ഈ സമ്മേളനമെല്ലാം ചേരുന്നത്. ഈ കാലഘട്ടവും നമ്മളോട് പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യമാണ് എന്ന്. മെച്ചപ്പെട്ട തരത്തിലേക്ക് ആരോഗ്യത്തെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ അവിടെ ജീവിതമാണ് സംരക്ഷിക്കപ്പെടുന്നത്. ആ ജീവിതത്തിന്റെ സംരക്ഷണത്തിന് മനുഷ്യനടക്കമുള്ള എല്ലാ ജീവ
ജീവജാലങ്ങളുടെയും സംരക്ഷണം ഈ പ്രകൃതിയുടെ സംരക്ഷണം ഉറപ്പാക്കിയേ മതിയാവുകയുള്ളൂ. ഈ ഉന്നതമായ ചിന്തകൾ എപ്പോഴാണ് നമ്മുടെ എല്ലാം ഉള്ളിലേക്ക് ശക്തമായി കടന്നു വരിക? എത്രയോ കാലങ്ങൾ കൊണ്ടുവരുന്ന മുന്നറിയിപ്പുകളുണ്ട്. ആഗോളതാപനത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുമെല്ലാം പണ്ട് പറയുമ്പോൾ അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളിയവരുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ഇസ് എ മിത്ത് എന്ന് വാദിച്ചു നടന്നവർ ഉണ്ടായിരുന്നു. അമേരിക്കൻ എന്റർപ്രണേഴ്സിന്റെ ഒരു അസോസിയേഷന്റെ സംഘടന, ആ സംഘടന അവരുടെ ഒരു വാർഷിക റിപ്പോർട്ടിൽ വന്ന ഒരു ഭാഗം വളരെ പ്രസക്തമായി ലോകത്തെ മാധ്യമങ്ങളെല്ലാം കുറെ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു കാണിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് ഇനിയും ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ വാർമിങ്ങും എല്ലാം ഒരു മിത്താണ് എന്ന തരത്തിൽ അവതരിപ്പിക്കുന്നതിന് ശാസ്ത്രജ്ഞന്മാർക്ക് സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് പണം കൊടുക്കുന്ന പരിപാടി നിർത്താം എന്ന്. ഒരുപാട് ആളുകളെ വിലക്കെടുത്ത് സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ സാമ്രാജ്യത്വ പദ്ധതികളോടുകൂടി തന്നെ അവരെല്ലാം ശാസ്ത്രലോകത്തുള്ള ആളുകളെ തന്നെ വാടകയ്ക്കെടുത്ത് വിലക്കെടുത്ത് ഇതൊന്നും ഒരു യാഥാർത്ഥ്യമല്ല, ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഒന്നും ഒരു യാഥാർത്ഥ്യമല്ല എന്ന് എഴുതിച്ചിരുന്നു, പറയിച്ചിരുന്നു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത്. നോക്കൂ, ഇന്ന് നമ്മുടെ മുമ്പിലൊരു യാഥാർത്ഥ്യമാണതല്ല. അമേരിക്കയിൽ രണ്ട് കാറ്റടിച്ചപ്പോൾ നമ്മൾ ആ കാറ്റിന്റെ പേരിനകത്ത് മാത്രമാണ് നമ്മുടെ മനസ്സുടക്കിയത്, ചിന്തകളെല്ലാം വന്ന് നിന്നത്. കത്രീനയെന്നും റീത്തയെന്നും രണ്ട് കാറ്റുകൾ അമേരിക്കയെ വല്ലാണ്ട് കശക്കി എറിഞ്ഞു. നമുക്ക് പക്ഷെ പേരിനകത്താണ് നമ്മുടെ സ്വന്തം മുഖം പോയിരുന്നത്. കാറ്റിനിങ്ങനെ പേരിടുമോ എന്നല്ല, ദൂരെ എവിടെയോ നടക്കുന്ന എന്തോ ഒരു കാര്യമായിട്ട് നമ്മൾ അതിനെയെല്ലാം എഴുതി തള്ളി. പക്ഷെ ഓക്കി വന്ന് നമ്മുടെ തീരത്തണഞ്ഞപ്പോൾ നമ്മളും മനസ്സിലാക്കി നമ്മൾ സേഫ് സോണിൽ അല്ല എന്ന്. ഓക്കി വിനച്ച വിനാശത്തിന്റെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല, തീരത്തിന്റെ കണ്ണുനീർ ഇപ്പോഴും തോർന്നിട്ടില്ല എന്ന് തന്നെ അർത്ഥം. ഓക്കി വല്ലപ്പോഴും ഒരിക്കൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഇനി അടുത്ത നൂറ്റാണ്ടിലേ ഉള്ളൂ എന്നാണോ? അല്ല എന്ന് ഈ കഴിഞ്ഞ മാസങ്ങൾ നമ്മളോട് പറഞ്ഞു. ടൌട്ടയും ജാസും കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ വരുത്തിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും വലുതായിരുന്നു എന്ന് നമുക്കിപ്പോൾ നല്ലവണ്ണം ബോധ്യമുണ്ട്. നാളുകളിൽ വീണ്ടും ഇതൊക്കെ സംഭവിക്കാം. അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നു, കടലിൽ ചൂട് കൂടുന്നു, ചൂട് കൂടുമ്പോൾ മർദ്ദത്തിൽ, വായുവിന്റെ മർദ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ആ വ്യത്യാസത്തിനനുസരിച്ചുള്ള വായു സഞ്ചാരത്തെ കാറ്റെന്ന് വിളിക്കുന്നു. ഞാൻ വിശദാംശങ്ങളിലേക്ക് അടക്കുകയല്ല, ഈ കാര്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും. ആ കാറ്റുകൾ ചെറുതായിട്ടുള്ള ചൂടിന്റെ ചെറുതായിട്ടുള്ള മർദ്ദ വ്യത്യാസം, മർദ്ദം കൂടുമ്പോൾ കാറ്റ് വായു മുകളിലേക്ക് മാറുന്നു, ബാക്കിയുള്ള വന്ന് കയറുന്നു, ആ വന്ന് കയറുന്നതിനെ കാറ്റെന്ന് വിളിക്കുന്നു. ചൂട് അതിഭയങ്കരമായി കൂടുമ്പോൾ അതിഭയങ്കരമായ ചലനമാണ് കാറ്റിനുണ്ടാവുന്നത് അല്ലെങ്കിൽ വായുവിനുണ്ടാവുന്നത്, അതിനെ നമ്മൾ കൊടുങ്കാറ്റെന്ന് വിളിക്കുന്നു. അതിനേക്കാൾ വീണ്ടും കുറെ കൂടി ഗുരുതരമായ തരത്തിലേക്ക് ശക്തി കൂടിയ ചുഴലിക്കൊടുങ്കാറ്റുകളിലേക്ക് ഇപ്പോൾ വന്ന് നിൽക്കുന്നു. അന്തരീക്ഷത്തിലെ ഈ ചൂടിന്റെ കൂടുതൽ കാരണം ഉണ്ടാവുന്ന ഇത്തരം ചുഴലിക്കൊടുങ്കാറ്റുകൾ തുടരെ 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 ഇനി വീണ്ടും വരുമെന്നാണ് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന IPCC ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ഈ സ്ഥാപനം എത്രയോ മുന്നറിയിപ്പുകൾ എത്രയോ കാലങ്ങൾ കൊണ്ട് ലോകത്തിന് മുമ്പാകെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും നമ്മളെ വന്ന് തുടരുന്നതേ അല്ല എന്നുള്ള ധാരണയോട് കൂടിയിട്ടാണ് നമ്മളെല്ലാം ഇന്നത്. ഇപ്പോൾ ഇനി വീണ്ടും വീണ്ടും എല്ലാം വരും എന്ന് പറയുന്നു. ചൂട് കൂടിയാൽ മഞ്ഞുമലകൾ ഉരുകും, നദികളിൽ വെള്ളം ഉയർന്നു പോന്തും, കടൽ ജലനിരപ്പ് ഉയരും, താഴ്ന്ന പ്രദേശങ്ങളിലേക്കെല്ലാം ഈ വെള്ളം കയറും. എന്ന് വെച്ചാൽ താഴ്ന്ന പ്രദേശങ്ങളിലാണ് നമ്മുടെ കൃഷി ഏറ്റവും കൂടുതലായി, ഭക്ഷ്യവിളകൾ ഏറ്റവും കൂടുതലായി കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അരി ഉൽപ്പാദന കേന്ദ്രങ്ങൾ മുഴുവൻ വെള്ളത്തിലടിയിലാവും എന്ന് സാരം. ഇതെല്ലാമാണ് വരാനിരിക്കുന്ന നാളുകളിൽ ഉണ്ടാവുക എന്നാണ് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കപ്പെടുന്നത്. ഞാൻ ഒരു എല്ലാവരെയും ഒരു ഭീതിപ്പെടുത്താനല്ല, പക്ഷേ ഭീതി ഉണ്ടാവേണ്ടത് അനിവാര്യമായിരിക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് നമുക്ക് ഇതെല്ലാം പരിഹാരം? ഞാൻ ദീർഘമായ പ്രസംഗത്തിന് മുതലിയൊന്നുമല്ല, പരിസ്ഥിതി ദിനം എന്നത് ഒരു June 5 മാത്രമുള്ള കാര്യമല്ലേ അല്ല. 365 ദിവസവും 24x7 ഓരോ സെക്കൻഡിലും നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാവേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയാണിതെല്ലാം. ഇപ്പോഴത്തെ മുദ്രാവാക്യം ഇന്ന് മാത്രം ചർച്ച ചെയ്യും, ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുക, തിരിച്ചു പിടിക്കുക എന്നെല്ലാം വിട്ടു. പിന്നെ ഇന്നത്തെ ദിവസം കഴിയുന്നതോടെ എല്ലാവരും വേറെ പഴയ കാര്യങ്ങളിലേക്ക്, നമ്മുടെ രീതികളിലേക്കെല്ലാം മാറുകയാണ്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. എന്നെ ഇപ്പൊ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഞാൻ കൃഷി വകുപ്പിന്റെ മന്ത്രിയാണ് എന്നുള്ളതിന്റെ പേരിലാണ്. മന്ത്രിയായത് 2 മാസം മുമ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തതുകൊണ്ടും അതിൽ നോമിനേഷൻ പേപ്പർ നാമനിർദ്ദേശം ചെയ്ത് അല്ലെങ്കിൽ ഇത് സമർപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചു എന്നുള്ളതിൻ്റെയും പേരിലാണ്.
ചേർത്തലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മന്ത്രിയായത്. നോക്കൂ, തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലുള്ളത് 5 കൊല്ലം കൂടുമ്പോൾ നടക്കുന്നത്. ഞാൻ ഈ കൂട്ടത്തിൽ കാണുന്ന മഹാപുരുഷവും കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, അവരിൽ എല്ലാവരും മാത്രമേ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുന്നവരല്ല. പക്ഷെ നിങ്ങൾക്കെല്ലാം അറിയാം, ജനാധിപത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ്. 5 കൊല്ലം കൂടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനി നിയമസഭയിലേക്ക് ഒരു 5 കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ. അതിനു മുമ്പായി തന്നെ പാർലമെന്റ് ശേഷം വരും, അത് ഒരു 5 കൊല്ലത്തിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പാണ്, അത് കഴിയുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും. ഇങ്ങനെ കുറെ തെരഞ്ഞെടുപ്പുകളുണ്ട് നമ്മുടെ. ഞാൻ പറയും, ദിവസവും നടക്കുന്ന ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ഈ കുഞ്ഞുങ്ങൾ വോട്ട് ചെയ്യേണ്ടതാണ്. ഓരോ നിമിഷവും നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ട്. 2 സ്ഥാനാർത്ഥികളെ ഉള്ളൂ അവർ. ആ 2 സ്ഥാനാർത്ഥികളിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് ജീവിതം എന്നാണ്, മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേര് മരണം എന്നുമാണ്. നിങ്ങൾക്ക് വോട്ട് ചെയ്യാം, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുമെന്ന്. മരണമെന്ന സ്ഥാനാർത്ഥി ആടയാഭരണങ്ങളോടെ, വേഷഭൂഷാദികളോടെ, വലിയ പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങളോടെ എല്ലാമാണ് മരണം വന്ന് നിൽക്കുന്നത്. മരണം പറയുന്നുണ്ട്, ഞാൻ വികസനത്തിന്റെ ആളാണ് എന്ന് കൂടി. മരണം പറയുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് ഇടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാം എന്ന്. ഈ മരണം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംഭാവന ചെയ്യും എന്നല്ല. പാവം ജീവിതം വന്ന് മറ്റൊരു സ്ഥാനാർത്ഥി വലിയ പ്രചണ്ഡമായ കേക്കത്തില്ല. മരണം പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു അങ്കലാപ്പും ആവലാതി വേവലാതി എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ മരണം മരണത്തിന്റെ പേരിൽ അല്ല, ആൾമാറാട്ടവും ഉണ്ട് അവിടെ. ഈ തെരഞ്ഞെടുപ്പിനകത്താണ് നമ്മൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലാണ് ഞാൻ നിങ്ങളുമെല്ലാം വോട്ട് ചെയ്യേണ്ടത്. അതിൽ 18 വയസ്സിന്റെ പ്രശ്നമില്ല, പ്രായപൂർത്തി വോട്ടവും. എന്റെയും നിങ്ങളുടെയും മുമ്പിലെത്തുന്ന ഈ 2 സ്ഥാനാർത്ഥികളിൽ നമ്മൾ ആരെ തെരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. നിങ്ങൾ ജീവിതത്തെയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ടി വരും. തെരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് ജീവിതത്തിനാണ് എങ്കിൽ നിങ്ങൾ നദികളുടെ സംരക്ഷണത്തിന്റെ പക്ഷത്തായി. വോട്ടുകളെല്ലാം അങ്ങനെയാണ്. നദിയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ അരുത് എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ജീവിതത്തിൽ വോട്ട് ചെയ്യുമ്പോൾ അത് പാടില്ല എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ജീവിതത്തിന് വോട്ട് ചെയ്യുക. വയലുകൾ നികത്താൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ജീവിതത്തിന് വോട്ട് ചെയ്യുക. കഴിയുമ്പോഴാണ് നിങ്ങൾ ജീവിതത്തിന് വോട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള വോട്ടുകൾ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കഴിയുമോ, നമുക്ക് കഴിയുമോ? ഞാൻ എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ ഉദ്ബോധിപ്പിക്കുകയാണെന്ന് ചിന്തയേ വേണം. എനിക്കും നിങ്ങൾക്കുമെല്ലാം അതിന് കഴിയുമോ എന്നുള്ളതാണ് നമ്മളുടെ വിജയം ഇരിക്കുന്നത്. നമ്മളുടെ ജീവിതം തന്നെ, നമ്മളുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ, നമ്മുടെ ജീവിതത്തെ നിലനിർത്താൻ വേറെ ആരെങ്കിലും വന്ന് അവതരിക്കുമെന്ന് ആരും കരുതുകയും വേണം. ഇതെല്ലാം നമ്മുടെ ഈ ഭൂമിയെ, പ്രകൃതിയെ സംരക്ഷിച്ചു നിർത്തുകയും വേണ്ടിയാണ്. CSI സഭ സംഘടിപ്പിക്കുന്നതായതുകൊണ്ട് മാത്രം ഞാൻ ഒരു കാര്യം കൂടി പറയും. പുറപ്പാട് പുസ്തകം പറയുന്നത് പോലെ ഭൂമിയെയും മർദ്ദിതരുടെ കൂടെ ചേർക്കേണ്ടിയിരിക്കുന്നു എന്നും, യഹോവയുടെ പരമാധികാരത്തെയും ഭൂമിയെക്കുറിച്ചുള്ള കരുതലിനെയും ദരിദ്രരോടുള്ള പരിഗണനയും വന്യമൃഗങ്ങളുടെയും വളർത്തുമൃഗങ്ങളോടുമുള്ള ആവശ്യങ്ങളുടെയും അനുഭാവത്തെയും ഇതെല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്നു. മർദ്ദിതരുടെ പക്ഷത്താണ് ഭൂമിയെ കൂടി കാണേണ്ടത്. നിങ്ങൾക്ക് സഹാനുഭൂതിയുണ്ടോ, സഹജീവികളോടുള്ള സ്നേഹവും കാരുണ്യമുണ്ടോ, നിങ്ങൾ ഭൂമിയോടുകൂടി ഇത് കാണിക്കേണ്ടി ഇരിക്കുന്നുവെന്നാണ്. കൃത്യമായ എന്നവണ്ണം നാം ഉയർത്തിപ്പിടിക്കുന്ന ഓരോ ചിന്തകളിലും നമുക്കതെല്ലാം അന്വേഷിക്കേണ്ടതുണ്ട്. നമുക്കിതെല്ലാം വിട്ട് വേറൊരു കാര്യം ഇല്ലേ ഇല്ല. അതുകൊണ്ട് നമുക്കെല്ലാം ഈ മണ്ണിനോട്, പ്രകൃതിയോട്, കൃഷിയോട് കൂടുതലായി അടുപ്പം പട്ടിയേ മതിയാവും. അതൊരു കാണിക്കാൻ വേണ്ടിയുള്ള ഒന്നായിട്ടല്ല ഞാനത്. നമുക്കെല്ലാം ജീവിക്കണമെങ്കിൽ ഊർജം ആവശ്യമാണ്. ആ ഊർജം നമുക്കെല്ലാം നൽകുന്നത് കിട്ടുന്നത് ഭക്ഷണത്തിൽ കൂടിയിട്ട്. ആ ഭക്ഷണം ഉണ്ടാവുന്നതെല്ലാം മണ്ണിൽ നിന്ന്, ആ മണ്ണിൽ ഇതെല്ലാം ഉണ്ടാവുന്നത് കർഷകനും കർഷക തൊഴിലാളിയും ചേർന്നാണ്. അത് കൃഷിയിലൂടെയാണ്. 99% ഭക്ഷണവും കൃഷിയിലൂടെയാണ്. മത്സ്യമൊക്കെ ഒഴിച്ചു നിർത്തിയിട്ടാണ് ഞാനത് പറയുന്നത്. ഒരു ഭക്ഷണവും ഫാക്ടറിയിൽ ഉണ്ടാവുന്നതേ ഭക്ഷണങ്ങളുടെ എല്ലാം അടിത്തറ കൃഷി തന്നെ. ആ കൃഷിയിൽ നിന്ന് അകലം പാലിക്കാതിരിക്കുക. നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം നന്നായി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എങ്കിൽ, നിങ്ങൾ സാമൂഹ്യ അകലം പാലിക്കേണ്ട സമയത്ത്, അതുകൊണ്ടാണല്ലോ നമ്മൾ ഓൺലൈനിൽ യോഗം ചെയ്യുന്നത്. സാമൂഹ്യ അകലം പാലിക്കേണ്ടുന്ന ഈ സമയത്ത് മണ്ണിനോടും കൃഷിയോടും അകലം പാലിക്കാതിരിക്കുക. അതാണ്
സാബു കോശിത്തെറിയാൻ പിതാവ് തിരുമേനി അടക്കമുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ചുള്ള പറഞ്ഞത് അദ്ദേഹം ആ രംഗത്തൊക്കെ നിൽക്കുന്നു, ഏറ്റവും പ്രമുഖമായ ഒരു പങ്കാളിത്തം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ മണ്ണിനെ മറക്കാതിരിക്കുക, മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറയും. അത് ചിലെല്ലാം പറഞ്ഞത് മരിച്ചു കഴിഞ്ഞാൽ മണ്ണിലേക്ക് പോകും എന്നുള്ള അർത്ഥത്തിലാണ്. ഞാനേ അങ്ങനെയല്ല കാണുന്നത്. ഡെസ് ദോർക്ക് എന്നുള്ള ഇത്രം ഗംഭീരമായ മഹനീയമായ ഒരു ട്രാൻസ്ലേഷൻ കൊടുത്തത് ആരാണെന്ന് എനിക്കറിയില്ല. നല്ല ഗംഭീരമായ ട്രാൻസ്ലേഷനാണ് മനുഷ്യ നീ മണ്ണാകുന്നു എന്നുള്ളത്. മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറഞ്ഞാൽ നീ മരിച്ചാൽ മണ്ണിലേക്ക് പോകുന്നുള്ളതല്ല, നീ എവിടെ നിന്നാണ്, നീ എവിടെയാണ് നിൽക്കുന്നത്? ഈ മണ്ണിൽ നിന്റെ വാസഗ്രഹം എവിടെയാണ്? ഈ മണ്ണിലാണ്. നിന്റെ ഭക്ഷണം എവിടെ നിന്നാണ്? ഈ മണ്ണിലാണ്. നിന്റെ വെള്ളം എവിടെ നിന്നാണ്? ഇതിലൂടെയാണ് ഇതിലേക്ക് വരുന്നില്ല, ഈ മണ്ണിലൂടെ. നിന്റെ വായു എവിടെയാണ്? ഈ മണ്ണിനെ തഴുകിയാണ് വരുന്നില്ല. നിന്റെ ആഹാരം, നിന്റെ പാർപ്പിടം, നിന്റെ വസ്ത്രം, അതെല്ലാം ഈ മണ്ണുമായി ചേർന്ന മണ്ണിന്റെ സംഭാവനയാണ്. അപ്പൊ നിന്റെ ജീവിതം പൂർണ്ണമായി നിലനിൽക്കുന്നത് തന്നെ ഈ മണ്ണിലാണ്, മണ്ണിന്റെ സംഭാവന. അതുകൊണ്ടാണ് മനുഷ്യ നീ മണ്ണാകുന്നത്. അതുകൊണ്ട് ഈ മണ്ണിനോട്, മനുഷ്യനോട്, മണ്ണിനോട് ഏറ്റവും പ്രമുഖമായൊരു നാഫി നാള ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടും മണ്ണിനെ മറക്കാതിരിക്കുക, മണ്ണിനെ മോശപ്പെടുത്താതിരിക്കുക, അതെല്ലാം കൂടി ചേരുന്ന ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കാനായി നമ്മൾ എല്ലാവരും ആ തരത്തിലുള്ള പ്രയത്നങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ പുതിയ തലമുറയ്ക്ക് കഴിയുമെന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. എന്റെ തലമുറ, ഞങ്ങളുടെ തലമുറ അനാവശ്യമായ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങുന്ന തലമുറയാണ്. പക്ഷേ നിങ്ങൾ കുഞ്ഞുങ്ങൾ അനാവശ്യമായ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങുകയില്ല എന്ന് ഉത്തമമായ ബോധ്യമുണ്ട്. ഇനിയും ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കാൻ ശരിയല്ല. ശ്രീധരനെ പോലുള്ള ആളുകളെല്ലാം സംസാരിക്കാനായി ഇതിനകത്ത് ഉണ്ട്. നന്നായി ഈ കാര്യങ്ങൾ കൃഷിയെ കുറിച്ചുൾപ്പെടെ ഗൗരവതരമായ ഇടപെടലുകൾ തീർത്തുകൊണ്ടാണ് ശ്രീധർ നിൽക്കുന്നത്. അദ്ദേഹം തന്നെ ഇടയ്ക്ക് കൊറോണ ഒക്കെ പിടിച്ച് പിന്നെ ഞങ്ങൾ കാണാൻ കഴിഞ്ഞു. ഇങ്ങനെയാണെന്ന് തോന്നും ഞങ്ങൾ കുറച്ച് നാളിന് ശേഷം മുഖാമുഖം കാണുന്നത്. മതികോയ സാറിനെ കണ്ടിട്ട് കുറേ നാളായി, ഇപ്പോഴാണതെല്ലാം കാണുന്നത്. ഒരുപാട് അത്തരം മുഖങ്ങളെല്ലാം ഈ കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നു. വരുന്ന ആളുകളിൽ നടത്തുന്ന പരിപാടികൾക്കെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു, പൂർണ്ണമായ പിന്തുണയും പിൻബലവും വേണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ മടിക്കേണ്ടതില്ല. നമുക്ക് വീണ്ടും അത്തരം കാര്യങ്ങളെ കുറിച്ച് സി എസ് ഐ സഭയുടെ പ്രമുഖരായ എല്ലാ ആളുകളുമാണ് നമുക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാം എന്ന് കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, വാക്കുകൾ കേട്ടതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സാസറെ ഇറങ്ങരുത്, ബിഷപ്പിന് രണ്ട് വാക്ക് ഒന്ന് പറഞ്ഞതിന് ശേഷമേ സൂമിൽ നിന്ന് ഇറങ്ങാവുന്ന അഭ്യർത്ഥിക്കുന്നു. ഞാൻ സാബു കുശിച്ചറിയാൻ തിരുമേനിയെ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 9:00 ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങിക്കൊള്ളുക തിരുമേനി സംസാരിച്ചതിന് ശേഷം. ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രിയും പരിസ്ഥിതി പ്രവർത്തകനുമായ പി പ്രസാദ് സാർ, പരിസ്ഥിതി ഐക്യവേദി കൺവീനർ ശ്രീധരൻ സാർ, സി എസ് ഐ സഭയുടെ ഇക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഓണററി ഡയറക്ടറായി ദീർഘവർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ട് 20+ വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ മാത്യു കോശി പിള്ളേക്കാട്, മധ്യകേരള മഹാ ഇടവക ഇക്കോളജി ഡിപ്പാർട്ട്മെന്റ് കൺവീനർ ബഹുമാനമുള്ള ബിജു കെ നയനാനച്ചൻ, വന്ദ്യരായ അച്ഛന്മാരെ, സഭാ ശുശ്രൂഷകരെ, ഈ സമ്മേളനത്തിൽ ഓൺലൈനിൽ പങ്കെടുക്കുന്ന ഏവരും, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ആദ്യമേ തന്നെ പ്രസാദ് സാറിന് നന്ദി പറയട്ടെ, കാരണം സാറിന് 9:00 അടുത്ത മീറ്റിങ്ങിന് പോകേണ്ടതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സാറ് ഒരു മന്ത്രി എന്ന നിലയിൽ അല്ല ഞങ്ങൾ വിളിച്ചത്, ഞാൻ ഒരു വലിയ പരിസ്ഥിതി പ്രവർത്തകൻ എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം. തീർച്ചയായും മന്ത്രി എന്നുള്ളത് ഞങ്ങൾ വിസ്മരിച്ചുകൊണ്ടല്ല വിളിച്ചത്, എങ്കിലും പ്രധാന കാരണം എന്ന് പറയുന്നത് സാറിന്റെ പരിസ്ഥിതി പ്രവർത്തനത്തോടുള്ള ആമുഖ്യമാണ്. നമ്മൾ നേരിൽ പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും കേൾക്കുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. സാറിനെ നേരിൽ കാണണമെന്ന് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും കേരള മഹായിടവിലേക്ക് സാറിനെ ഞങ്ങൾ ഈ സമയത്ത് ക്ഷണിക്കുകയും ചെയ്യുന്നു, നേരിൽ പിന്നീട് ഏതെങ്കിലും സമയത്ത് കാണുകയും ചെയ്യാം. ഞങ്ങളുടെ ഈ മീറ്റിംഗിൽ സമയം കണ്ടെത്തി വന്ന് വളരെ അർത്ഥവത്തായി, എനിക്കറിയാം വളരെ സ്പീഡിലാണ് പോയെന്നറിയാം, പല മേഖലകൾ ടച്ച് ചെയ്ത് ധൃതി വെച്ച് പോവുകയായിരുന്നു അടുത്ത മീറ്റിങ്ങിന് പങ്കെടുക്കേണ്ടത് കൊണ്ട്. എങ്കിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്ന് പങ്കെടുത്ത് ഞങ്ങളുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിൽ വളരെയധികം നന്ദിയുണ്ട്. മഹായിടവയുടെ പേരിൽ സാറിനോട് പ്രത്യേകം നന്ദി അറിയിക്കും. മഹായിടവക ഒരിക്കലും ഈ പരിസ്ഥിതി ദിനം കൊണ്ട് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതല്ല എന്നതൊരു യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും മഹായിടവക ഒന്നടങ്കം ഈ പ്രവർത്തനത്തിൽ ഭാഗമാക്കാവുന്നുണ്ട്. പ്രത്യേകിച്ച് മഹായിടവയുടെ ബിഷപ്പ് എന്ന നിലയിൽ എല്ലാ ഇടവകൾക്കും നൽകുന്ന നിർദ്ദേശമുണ്ട്, ഭൂമി പാഴായിടരുതെന്ന്, ഭൂമി ഉള്ളത് നന്നായി ജൈവ കൃഷി ചെയ്യണമെന്ന്. കാരണം
പരമാവധി ഭൂമിയെ ദ്രോഹിക്കാതെ അതിനെ ചൂഷണം ചെയ്യാതെ ദൈവം തന്ന ദാനമാണ് ഭൂമി എന്നുള്ള ബോധ്യത്തോടെ പ്രവർത്തിക്കണം എന്ന് മഹായിടവയുടെ ബിഷപ്പ് എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഇക്കോളജി ഡിപ്പാർട്ട്മെന്റും എല്ലാ ഇടവകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ സന്ദേശം പള്ളികളിലും വീടുകളിലും എത്തിക്കുവാനുള്ള ക്രമീകരണവും ചെയ്യുന്നു. ഭൂമി ദൈവിക ദാനം, ദൈവം നൽകുന്ന ഏറ്റവും വലിയ വരദാനമാണ് ഭൂമി എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ ഭൂമി എന്നത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നുള്ള ബോധ്യം എപ്പോഴും നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യം. ഭൂമി ദൈവത്തിന്റെ ദാനമാണ്, അതേസമയം അതിനെ പരിപാലിക്കുവാൻ സംരക്ഷിക്കുവാനാണ് ലോകത്തിൽ നമ്മെ ആക്കിയിരിക്കുന്നത്. സർവ സൃഷ്ടിക്കും വേണ്ടിയാണ് ഭൂമി. പലപ്പോഴും നമ്മുടെ ചിന്ത മനുഷ്യന് വേണ്ടി മാത്രമുള്ളതാണ് ഭൂമി എന്ന് ആ ചിന്തയോടുകൂടിയാണ് വനം കയ്യേറുന്നത്, ഉള്ള ഭൂമിയുടെ സമ്പത്തുകൾ ദുർവിനിയോഗം ചെയ്യുന്നത് എന്നത് യാഥാർത്ഥ്യം. എന്നാൽ മനുഷ്യന് വേണ്ടി മാത്രമല്ല എന്നുള്ള ബോധ്യം വളർത്തിയെടുക്കുവാനും ഈ പരിസ്ഥിതി സമ്മേളനങ്ങളും അതുപോലെയുള്ള പഠന ക്ലാസ്സുകളും മുഖാന്തരമാകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എത്രമാത്രം പുരോഗമിക്കുന്നു, എത്രമാത്രം ഫലകരമായി തീരുന്നു എന്നത് രണ്ടാമത്തെ പ്രശ്നമാണ്. സർവജീല ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഭൂമി. ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചത് ഭൂമിയെ, മനുഷ്യന് വേണ്ടി മാത്രമല്ല സർവ ജീവജാലങ്ങൾക്കും വേണ്ടി. അതുകൊണ്ട് ഇവിടുത്തെ വന്യമൃഗങ്ങൾ മാത്രമല്ല ഭൂമിയിലുള്ള മണ്ണിലുള്ള സൂക്ഷ്മാണുക്കൾ പോലും വളരുവാനും നിലനിൽക്കുവാനും ഇടയാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ജൈവ കൃഷിയിലേക്ക് പരമാവധി നീങ്ങണം എന്ന് പറയുന്നത്. ഒരു വർഷം കൊണ്ട് ഒരു പക്ഷേ ഒരു വ്യക്തിക്ക് ജൈവ കൃഷിയിലേക്ക് നീങ്ങുവാൻ സാധിച്ചു എന്ന് വരില്ലായിരിക്കും. പക്ഷെ അതിന്റെ പരിശ്രമം എടുത്ത് മുന്നേറേണ്ടത് അതിനെ നിലനിർത്തുവാൻ വളരെ അത്യാവശ്യം. മൂന്നാമത് ഓർപ്പിക്കുവാനുള്ളത് ഭൂമിയുടെ ഇക്വിലിബ്രിയം, സന്തുലിതാവസ്ഥ നിലനിർത്തുവേണ്ട ബാധ്യത മനുഷ്യർക്കുള്ളത്. കാരണം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും നിയന്ത്രിച്ച് നിലനിർത്തുവാൻ സാധിക്കണം. അപ്പോൾ മനുഷ്യന്റെ സ്വാർത്ഥത വെടിയുമ്പോൾ മാത്രമേ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പങ്കാളിയാകുവാൻ സാധിക്കുകയുള്ളൂ. സന്തുലിതാവസ്ഥ എന്ന് പറയുമ്പോൾ ആവാസ വ്യവസ്ഥയെ മുഴുവനെയാണ് ഞാൻ ഉൾക്കൊള്ളുവാൻ ശ്രമിച്ചത്. അവിടെ നദി കയ്യേറുന്നത്, പാറയുടെ അനാവശ്യമായ ഉപയോഗം, ഭൂമിയുടെ വനത്തിന്റെ അനാവശ്യമായ ഉപയോഗം, കയ്യേറ്റം, ഇതൊക്കെ ഉണ്ടാകുന്നത് വന്യജീവികൾ നിങ്ങോട്ട് ഇറങ്ങുവാനൊക്കെ മുഖാന്തരമാകുന്നു. നമ്മൾ ആവാസ വ്യവസ്ഥയെ മുഴുവനെ നിലനിർത്തണം. അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ പരമാവധി ശ്രമിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഞാനെപ്പോഴും പറയും പ്രായോഗികതയെ പറ്റി ചിന്തിക്കണമെന്ന് പറയും. പ്രായോഗികതയെ പറ്റി ചിന്തിക്കണം. ചിലരെങ്കിലും വിമർശിക്കാറുണ്ട് സഭയ്ക്ക്, സഭയുടെ ഉത്തരവാദിത്വം, ബിഷപ്പിന്റെയും അച്ഛന്റെയും ഒക്കെ ഉത്തരവാദിത്വം ആത്മീയത പറയുകയല്ലേ, ജനങ്ങളെ ആത്മീയതയിലേക്ക് നയിക്കേണ്ടതല്ലേ എന്ന് പറയുന്ന വിമർശിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ദൈവം കൽപ്പിച്ച് ആക്കി ഭൂമി തന്നിരിക്കുന്നത് അതിനെ സൂക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും. അപ്പോൾ എല്ലാറ്റിന്റെയും സൗഖ്യമാണ് മനുഷ്യന്റെ ദൗത്യം. മനുഷ്യന്റെ ദൗത്യം സൗഖ്യം മാത്രമല്ല, ആവാസ വ്യവസ്ഥയുടെ ആഗമാനമായ സൗഖ്യം മനുഷ്യന്റെ ഉത്തരവാദിത്വം, മനുഷ്യന്റെ വലിയ കടമയാണ്. അപ്പോൾ ആ കടമ നിർവഹിക്കുവാൻ ഉള്ള വലിയ പാത്രം നമുക്കുണ്ട്. അതുകൊണ്ട് സഭയായി നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു നല്ല കാലാവസ്ഥയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങണം. സാറ് പ്രസാദ് സാറ് പറഞ്ഞ് മനുഷ്യ നീ മണ്ണാകുന്നു, ആ മണ്ണിൽ കയ്യിടുവാൻ തയ്യാറാകണം. ഞാൻ ഇന്ന് രാവിലെയും മണ്ണിലിറങ്ങി ഒരു മണിക്കൂർ ജോലി ചെയ്തിട്ടാ തിരിച്ച് കുളിച്ചു വന്ന് കയറി ഇതിന് കയറിയിരിക്കുന്നു. എല്ലാ ദിവസവും ഇറങ്ങും. ഞാന് എന്റെ അവിചാരിതമായി എന്റെ എടുത്തിട്ട ഒരു പടമാണ്, ഞാൻ മുണ്ടും ഒക്കെ ഉടുത്തുനിന്ന് കിളയ്ക്കുന്ന ഒരു പടം മനോരമയിൽ വന്നത്. അത് അവിചാരിതം, ഞാൻ പോലും അറിയാതെ എടുത്തു പോയൊരു പടമായിരുന്നു അത്. പക്ഷേ കുറെ ആളുകൾ അതിനെ വളരെ പോസിറ്റീവായി കണ്ടു, വിമർശിച്ചവരുമുണ്ട്, ബിഷപ്പ് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചവരുമുണ്ട്. പക്ഷെ എന്റെ സമൂഹത്തോളം അതൊരു വലിയ സന്ദേശമാണ് സമൂഹത്തിന് നൽകുവാൻ ശ്രമിക്കുന്നത്. കാരണം എന്റെ സമൂഹം, എന്റെ ഇടവകാംഗങ്ങൾ, എന്റെ പട്ടക്കാർ, എന്റെ വിശ്വാസ സമൂഹം കൃഷിയിലേക്ക് തിരിയണം. കൃഷി തന്ന ദാനമാണ്. കാരണം നമുക്ക് വിഷവിമുക്തമായ ഭക്ഷണം ഉണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യം ഉണ്ടാകും. നമ്മുടെ ആരോഗ്യം നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, വരുന്ന തലമുറയ്ക്ക് കൂടി ഉള്ളതാണ് ഈ ഭൂമി, ഈ ആവാസ വ്യവസ്ഥിതി. അതുകൊണ്ട് നിലനിർത്തേണ്ടത് ആവശ്യം. പ്രസാദ് സാറ് കൊടുങ്കാറ്റിന്റെ പ്രശ്നവും വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നങ്ങളും അതെല്ലാം പറഞ്ഞല്ലോ, ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല.
ഞാൻ ദീർഘമായി പ്രസംഗിക്കുവാനും ശ്രമിക്കുന്നില്ല. കാരണം നമുക്ക് അതിനുശേഷം ശ്രീധരൻ സാറിലൂടെ വിശദമായി നമുക്ക് കേൾക്കുവാനും സാധിക്കും. അപ്പോൾ എന്റെ പ്രധാനമായി എന്റെ സഭയോട് വിശ്വാസ സമൂഹത്തോട് അർപ്പിക്കാനുള്ളത് ഒരു ദിവസത്തെ മീറ്റിംഗ് കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല, ഇന്ന് മുതൽ പ്രവർത്തന നിരതരാകുവാൻ. നമ്മളുടെ സഭയ്ക്ക് ധാരാളം ഭൂമി ദൈവം തന്നിട്ടുണ്ട്, മിഷണറിമാരിലൂടെ ലഭിച്ചു, നമ്മൾ തന്നെ വാങ്ങിയതുണ്ട്. അതിന് ഒന്നും പാഴും ശൂന്യമായിട്ട് ഞാൻ പറയാം, നിങ്ങൾ കാട് വെട്ടുവാൻ എന്ത് പൈസ നിങ്ങളെയും, ആ പൈസ ആ ചെലവ് മതിയല്ലോ കൃഷി ഇറക്കുവാനും. അതിലൂടെ നമുക്ക് ആവശ്യമായ ആദായകരവും, കൃഷി ആദായകരമല്ലെന്ന് പറയുന്നവരെ കണ്ണിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഞാൻ ചെയ്തിടത്തോളം കൃഷി ലാഭകരമാണെന്ന് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നമ്മളുടെ മനുഷ്യന്റെ മണം, മനുഷ്യന്റെ സാമീപ്യം എല്ലാ ദിവസവും കൃഷിക്കുണ്ടോ? കൃഷി നഷ്ടമാകില്ല എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു, എല്ലാവർക്കും നന്മ നേരുന്നു. നമുക്ക് വാക്ക് മാത്രമല്ല, നമ്മളുടെ ഡയസിന്റെ ട്രഷർ ഓഫീസിലോട്ടുണ്ട് ഒറ എറ്റ് ലബറ എന്ന് പറഞ്ഞാൽ വർക്ക് ആൻഡ് പ്രേ, പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. വിശ്വാസവും അതോടൊപ്പം തന്നെ ഈ പരിസ്ഥിതിയെ പറ്റിയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മളുടെ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങുവാൻ, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിച്ച് നിലനിർത്തുവാൻ ദൈവം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. അതിന് നമ്മുടെ പ്രവർത്തനങ്ങൾ മെത്തിക്കുസാറിലൂടെയും അതോടൊപ്പം തന്നെ ബിജോക്കൻസിലൂടെയും സഭയ്ക്ക് ആവശ്യമായ നേതൃത്വം മരുന്നുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രസാദ് സാറിന് ഒരിക്കൽ കൂടെ നന്ദിയും എല്ലാ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനും എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് ശ്രീധർ രാധാകൃഷ്ണൻ സാർ പ്രസംഗിക്കുന്നതാണ്, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ശ്രീധർ ജി കേൾക്കാനല്ലേ? ആ കേൾക്കാം. നമസ്കാരം, വന്ദനം. എല്ലാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും നമ്മുടെ കുട്ടികൾക്കും ഞാൻ ഇന്നത്തെ പരിസ്ഥിതി ദിന ആശംസകളും പ്രണാമവും ഞാൻ അർപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവരോടും. ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിന് ഞാൻ എൻ്റെ ഒരു 15 മിനിറ്റ് ഒരു ഫെലിസിറ്റേഷൻ ആണ് മാത്യു കോശി സാർ പറഞ്ഞത്. മാത്യു കോശി സാർ ഒരു എന്താണ്, ഒരു തരത്തിൽ ഒരു ഗുരുതുല്യനാണ്. എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്നെ പഠിപ്പിക്കാതെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മുതിർന്ന എന്നെക്കാളും മുതിർന്നാണ് എന്തായാലും, പക്ഷെ അതല്ലാതെ ഒരു 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 അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സട്ടിലായിട്ടുള്ളൊരു ടീച്ചിങ് ഉണ്ട്. അപ്പൊ അതിങ്ങനെ എന്താ, ഞാൻ അതിൽ ഇങ്ങനെ മുഴുകുന്ന ഒരാളാണ്. അദ്ദേഹം എൻ്റെ ഒരു മെന്ററും കൂടെ എന്ന് പറയാം. ഇന്നത്തെ ദിവസം ഞാൻ തുടങ്ങുന്നത് 3 പേരെ ഓർത്തുകൊണ്ടാണ്. ആ 3 പേരെ ഞാനത് ഓർക്കാൻ കാരണം, ആ 3 പേരും ഈ ഭൂമിയിൽ ഉണ്ടാവുകയും കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ ഉണ്ടാവുകയും ഈ വർഷം ഇല്ലാതിരിക്കുകയും ചെയ്തു. 2 പേരെ കൊറോണ തന്നെ കൊണ്ടുപോയി, നമ്മുടെ പാൻഡമിക് എന്ന് പറയുന്നത്. ഭൂമി ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത, പണ്ട് പ്ലേഗുകളും അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഭൂമിക്കും നമുക്കും, പക്ഷേ ഇപ്പൊ കാണുന്നത് അതല്ല, വളരെ വ്യത്യസ്തമായി. കാരണം നമുക്ക് പ്ലേഗും സ്മോൾ പോക്സ് ഒക്കെ വരുമ്പോഴും അതിനെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള മരുന്നുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയും അതിനെ കൈയോടെ എന്താണ് വർഷങ്ങൾ കൊണ്ടുള്ള പ്രയത്നം കൊണ്ട് ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ള മനുഷ്യന്റെ ചരിത്രം നമുക്കുണ്ട്. ശാസ്ത്രത്തിന്റെ ചരിത്രമാണ്, ഡോക്ടേഴ്സിന്റെയും ഒക്കെ ഒരു വലിയൊരു ശ്രമമാണ്, ശാസ്ത്രജ്ഞരുടെയും ആരോഗ്യ വിദഗ്ധരുടെയും ഒക്കെ കൂടെ ഒരു ശ്രമം കൊണ്ട് അതിനെയൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ കൊറോണ അതല്ല. കൊറോണ ചെയ്യുന്നത് അതിങ്ങനെ മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതൊരു പൂർണ്ണ ജീവി പോലുമല്ല, ഒരു ഒരു RNA ആണ്. അത് ഞാൻ അതിന്റെ ശാസ്ത്രത്തിലേക്ക് പോകുന്നില്ല. അപ്പോ അത് നമ്മളുടെ ശരീരത്തിലേക്ക് കയറി പറ്റിയിട്ട് പിന്നെ അത് നമ്മളെ ബാധിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മളെ അത് അവിടെ നിന്നിട്ട് മാറ്റങ്ങൾ വരികയും പുതിയ എന്താണ് രൂപങ്ങളിലേക്ക് വരികയും, ഇപ്പോൾ അവസാനം ഇന്ത്യയിലെ ഏറ്റവും 70% ഇപ്രാവശ്യത്തെ വേവിൽ ഇന്ത്യ കണ്ടത് ഈ ഒരു തരം അതിന്റെ മ്യൂട്ടന്റ് ആണ്, അതിന്റെ ഒരു വേരിയന്റ് ആണ്, അത് മറ്റതിനേക്കാളും മാരകമായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേര് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളുകയും ജീവിക്കുകയും നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്യാൻ പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തിരുന്ന സുഗതകുമാരി ടീച്ചറിനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല ഇന്നേ ദിവസം. ഈ വർഷം നമ്മളോടൊപ്പം ഇല്ല പരിസ്ഥിതി. അതേപോലെ സുന്ദർലാൽ ബഹുഗുണാജിയും ഇല്ല. മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മരങ്ങളെ സ്നേഹിക്കാൻ മാത്രമല്ല, മരങ്ങൾ
നമ്മളുടെ ഭൂമിയുടെ അടിസ്ഥാനമാണ് എന്ന് പറഞ്ഞു തരുന്ന രീതിയിൽ ഇതൊന്നും മറന്നുപോയ ഒരു സമൂഹത്തിനോട് പിന്നെയും പിന്നെയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മഹത് വ്യക്തികളായിരുന്നു അവരിപ്പോ ഇന്നില്ല. രണ്ടുപേരും കൊറോണ കൊണ്ടുപോയി എന്നുള്ളതാണ് അതിൽ വേറൊരു സങ്കടം. മൂന്നാമതായിട്ട് എനിക്ക് ഓർക്കാനുള്ളത് എന്താണ്, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊണ്ട് ഒരു മഹാനായിട്ടുള്ള ഒരു എന്താണ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതിൽ ദൈവതുല്യനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ വലിയ തിരുമേനി, ക്രൈസ്തവ വലിയ തിരുമേനിയാണ്. അദ്ദേഹത്തിനെയും ഇന്ന് ഓർക്കണം. കാരണം ഇതെല്ലാം കഴിയുമ്പോഴും അടിസ്ഥാനപരമായിട്ട് മനുഷ്യനെയും പ്രകൃതിയെയും ഒരേപോലെ ഒരേ തട്ടിൽ കാണാൻ കഴിയുകയും അതിൻ്റെ സമന്വയം, അത് ഒരുമിച്ച് എങ്ങനെയാണ് നിലനിൽക്കേണ്ടത് എന്ന് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ലാളിത്യമാണ് ശരിക്കും പരിസ്ഥിതിയോട് നമ്മൾ ചെയ്യേണ്ട ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്, അങ്ങനെ വേണമെന്ന് പിന്നെയും പിന്നെയും പറയുകയും എനിക്ക് ഓർമ്മയുള്ളത് ആദ്യത്തെ മറ്റേ പരിസ്ഥിതി ഒരു ഒരു ലെക്ചർ എന്ന് പറയുന്നത് നമ്മുടെ മാരാമൻ കൺവെൻഷന് എന്നെയാണ് ക്ഷണിച്ചത്. അത് സൂതകുമാരി ടീച്ചർ കാരണം ഉണ്ടായതാണ്. കാരണം ടീച്ചർ ക്ഷണിക്കാൻ വന്നവരോട് പറഞ്ഞു ഞാനില്ല ഇത്തവണ, കുറച്ചും കൂടെ ചെറുപ്പക്കാരനായിട്ടുള്ള ആരെങ്കിലും വിളിക്കും എന്ന് പറഞ്ഞു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വയ്യാതിരുന്ന തിരുമേനി അവിടെ നിന്നിട്ട് പതുക്കെ മുറിയിൽ നിന്നും ഈ ശബ്ദം അദ്ദേഹം കേൾക്കാം. അപ്പൊ ഞാൻ എന്തൊക്കെയോ ഈ പറഞ്ഞത് അദ്ദേഹം അവിടെ നിന്ന് കടന്നു വരികയും അദ്ദേഹം അവിടെ വന്ന് നിന്നിട്ട് എന്നോട് കുറെ തർക്കിക്കുകയും എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ യോജിക്കുകയും അതിനുശേഷം അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു അനുസ്മരണ അല്ല ഈ പരിപാടിയെങ്കിലും പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള ദിവസമായതുകൊണ്ട് അദ്ദേഹത്തിനെ കൂടെ ഞാൻ ഓർമ്മിക്കുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഉള്ളതുകൊണ്ട് കുട്ടികളോടും അതേപോലെ അവരുടെ അവരെ മെന്റർ ചെയ്യുന്ന ഒരുപാട് എന്താണ് ആൾക്കാര്, അച്ഛന്മാരും ഇടവകയിലുള്ളവരും ഒക്കെ ഉള്ളത് കൊണ്ടും ഞാൻ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കേണ്ടത് അല്ലെങ്കിൽ ബാധിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഫെലിസിറ്റേഷൻ ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഇന്നത്തെ പരിസ്ഥിതി ദിനം എല്ലാ വർഷവും നടത്തുന്നത് പോലെ ജൂൺ 5-നാണ്. പക്ഷെ ഈ വർഷത്തെ സ്ലോഗൺ എന്ന് പറയുന്നത് ഈ ആഗോളതലത്തിൽ ഐക്യരാഷ്ട്രസഭ തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സ്ലോഗനാണ്, അത് റീസ്റ്റോറേഷൻ ഓഫ് ദി ഇക്കോസിസ്റ്റംസ് എന്നാണ്. അതായത് നമ്മളുടെ ആവാസ വ്യവസ്ഥകളെ തിരിച്ച് പുനർസ്ഥാപിക്കുക എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. അതിനോടൊപ്പം ഒരു വലിയ സംഭവം കൂടി ഈ വർഷം ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ വർഷം തുടങ്ങുകയാണ് ഇപ്പോൾ. അതായത് അടുത്ത 10 വർഷം 2021 to 2030 വരെയുള്ള കാലം ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഡീക്കേഡ് ഓഫ് ഇക്കോ റീസ്റ്റോറേഷൻ എന്നാണ്, ഇക്കോളജിക്കൽ റീസ്റ്റോറേഷൻ, അതായത് ആവാസ വ്യവസ്ഥ, പാരിസ്ഥിതികമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളുടെ പുനർസ്ഥാപനത്തിന് വേണ്ട 10 വർഷമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മുതിർന്നവരായാലും കൊള്ളാം, കൊച്ചുകുട്ടികളായാലും കൊള്ളാം, സ്കൂൾ കുട്ടികളൊക്കെ തന്നെ കോളേജ് പിള്ളേരൊക്കെ ഉണ്ടാവും ഇതിനകത്ത്, എല്ലാവരും മനസ്സിലാക്കേണ്ടത് അടുത്ത 10 വർഷം നമുക്ക് എന്തൊക്കെ നമ്മൾ ചെയ്യുമെങ്കിലും, നമ്മൾ പഠിച്ചു വളർന്ന് വലിയ ആളാവുക, നമ്മൾ കല്യാണം കഴിക്കുക, നമ്മൾക്ക് കുട്ടികൾ ഉണ്ടാവുക, നമ്മൾ വീടുകൾ വയ്ക്കുക, ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 10 വർഷം ഈ ഭൂമിയെ പുനർസ്ഥാപിക്കേണ്ട വർഷമാണ്. അത് നിങ്ങൾക്കും പങ്കുണ്ട്, ഇടവകകൾക്കും പങ്കുണ്ട്, പള്ളിക്കും പങ്കുണ്ട്, ഒരു പഞ്ചായത്തിനും പങ്കുണ്ട്, സംസ്ഥാനത്തിനും പങ്കുണ്ട്, ജില്ലകൾക്കും പങ്കുണ്ട്, സംസ്ഥാനത്തിന് പങ്കുണ്ട്, ഒരു രാജ്യത്തിന് പങ്കുണ്ട്, ഒരു ഭൂമിക്ക് തന്നെ, ലോകത്ത് എല്ലാവർക്കും പങ്കുണ്ട്. ഇത് ചെയ്തേ പറ്റുള്ളൂ. 10 വർഷത്തെ ഒരു യജ്ഞമാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. എന്തിനാണ് ഈ യജ്ഞം പ്രഖ്യാപിക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ഭൂമി ഇനി ഭാവിയിൽ, അതായത് നിങ്ങളടക്കമുള്ള കുട്ടികൾക്ക് വേണ്ടി ഈ ഭൂമി ഈ രീതിയിൽ നിലനിൽക്കില്ല എന്ന് നമ്മൾ കണ്ടുകൊണ്ടാണ്, തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. എന്താണ് ആ തിരിച്ചറിവിന്റെ കാരണം? വളരെ വ്യക്തമല്ലേ? നേരത്തെ പ്രസാദ് മാഷിന്റെ നമ്മുടെ മിനിസ്റ്റർ തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിൽ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് പണ്ടൊന്നും ഇല്ലാത്തത്ര കൊടുങ്കാറ്റ് രണ്ടു വശത്തും കിഴക്കും പടിഞ്ഞാറും അടിക്കുകയാണ്. എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ, എന്റെ ഭൂരിഭാഗം സുഹൃത്തുക്കളും അമേരിക്കയിലെ കിഴക്കൻ ഭാഗത്തും പടിഞ്ഞാറൻ ഭാഗത്തും ജീവിക്കുന്നവരാണ്. അവിടെ രണ്ടും ഇപ്പൊ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ചില വർഷങ്ങളിൽ കാറ്റും മഴയും കൊടുങ്കാറ്റുമാണ്, ചില വർഷങ്ങളിൽ ഹെയിൽ സ്റ്റോംസ് ആണ്, ചില വർഷങ്ങളിൽ തീയാണ്, കാട് കത്തുകയാണ് കാലിഫോർണിയയുടെ ചുറ്റുപാടും, ചില വർഷങ്ങളിൽ ചൂട് സഹിക്കാൻ വയ്യാതെ നിൽക്കുക. അപ്പോ ഇത് അമേരിക്ക പോലത്തെ നമ്മൾ അങ്ങനെ ഒന്നും വിചാരിക്കാത്ത പ്രദേശങ്ങളിലാണ് സംഭവിക്കുന്നത്. യൂറോപ്പിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ കേരളത്തിലോ
ഒരു കാലത്തും നമുക്ക് കഴിഞ്ഞ 4 വർഷം ഉണ്ടായിട്ടുള്ള മാറ്റം നമുക്ക് ഒരു കാലത്തും നമ്മൾ കണ്ടിട്ടില്ല. എന്റേതും ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റു കൊശി സാറിന്റെ ജീവിതത്തിൽ നമ്മളുടെ പടിഞ്ഞാറൻ കടൽ തീരങ്ങളിൽ നമ്മൾ ഒരു കൊടുങ്കാറ്റ് കണ്ടിട്ടില്ല. നമ്മൾക്ക് കൊടുങ്കാറ്റ് നമ്മളുടെ കിഴക്കൻ തീരങ്ങളിലായിട്ടുള്ള ബേ ഓഫ് ബംഗാളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അത് കര പോലും കടന്നത് നമ്മളുടെ ചരിത്രത്തിലില്ല. കര കടന്ന് കേരള ഇന്ത്യയിലെ കര കടന്ന് ഇപ്പുറത്തടിക്കുന്ന ചരിത്രം നമുക്കില്ല. ആദ്യമായി നമ്മൾക്കത് സംഭവിക്കുകയാണ്. ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണായി കഴിഞ്ഞിട്ട് അപ്പൊ ഇനിയും അത് പ്രതീക്ഷിക്കാം. അപ്പൊ കാലാവസ്ഥ വല്ലാതെ മാറുന്നുണ്ട്. ജീവികൾ ഇങ്ങനെ എന്താണ് ദിവസവും എണ്ണം പറഞ്ഞ് എന്താണ് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. മാസ് എക്സ്റ്റിങ്ഷൻ സംഭവിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ ശാസ്ത്രജ്ഞന്മാർ ഇപ്പൊ പറയുന്നത് 6th മാസ് എക്സ്റ്റിങ്ഷനാണ്. ഇതിനു മുമ്പ് ഭൂമിയുടെ ചരിത്രത്തിൽ 5 മാസ് എക്സ്റ്റിങ്ഷൻസ്. എക്സ്റ്റിങ്ഷൻസ് പറഞ്ഞാൽ ഒന്നടക്കം ജീവികൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഇല്ലാതാവുന്ന ഒരു പ്രക്രിയ. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസ് എക്സ്റ്റിങ്ഷൻസ് സംഭവിക്കുകയാണ്. അത് മാസ് എക്സ്റ്റിങ്ഷൻസിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ പല ജീവികളും നമ്മൾക്കൊരു വലിയ പങ്ക് നമ്മളുടെ നിലനിൽപ്പിന് ഒരു വലിയ പങ്ക് വഹിക്കുന്നവയാണെന്നുള്ളതാണ് പലതും. ഇപ്പൊ കടുവ ഇല്ലെങ്കിൽ കടുവയെ നമ്മൾ പറയുമ്പോൾ ഇപ്പൊ വയനാട്ടിലും ഒക്കെ തന്നെ കടുവയുടെ ശല്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നമുക്ക് ബഹളമുണ്ടാക്കാം. അപ്പോ അതിൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ പറയുന്നുണ്ട് കടുവയൊക്കെ കൊന്നുകൊടുക്കണം എന്ന് വരെ പറയുന്നവരുണ്ട്. കാട് എന്തിനാണെന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ കടുവ ഇല്ലാതായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാടില്ലാതാവും. ആ ബന്ധം എന്ന് പറയുന്നത് ഒരു ഇക്കോസിസ്റ്റം ലിങ്കേജ് ആണ്. നമുക്കിപ്പോ സീ ഒറോഷൻസ് നടക്കുന്നുണ്ടല്ലോ. ഇത്രയും കടൽക്ഷോഭം വന്ന് ഇപ്പൊ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് കടൽക്ഷോഭം വന്ന് കടൽ കരയില്ലാതാവുന്നതല്ലേ? എന്തുകൊണ്ടാണ്? ഓരോ സ്ഥലത്ത് പോയിട്ട് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഇപ്പൊ പറയുന്നത്, ഞങ്ങളിപ്പോ ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ ആയിട്ട്. അപ്പോ ആ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന എന്താണെന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്. നമ്മൾ നടത്തിയിട്ടുള്ള പല ഇടപെടലുകളുണ്ട്. മണല് താഴോട്ട് മുകളിൽ നിന്നും താഴോട്ട് വരേണ്ടതായിട്ടുള്ള മണൽ ഒന്നും തന്നെ കാലങ്ങളായിട്ട് വരാത്തത് കൊണ്ട് ബീച്ചുകൾ പതുക്കെ പതുക്കെ ഇല്ലാതാവുകയും ഓരോ തവണ ബീച്ച് എടുത്തു പോകുമ്പോഴും തിരിച്ചത് കൊണ്ടുവരാൻ പറ്റുന്ന അത്ര മണൽ തിരിച്ച് ഡിപ്പോസിറ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ടും അത് പതുക്കെ 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 ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ഭൂമിയെ മനസ്സിലാക്കാതെ നമ്മൾ ഈ ഇക്കോസിസ്റ്റംസ് എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥകളെ തുലച്ചത് അല്ലെങ്കിൽ തുലച്ചെന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് അതിനെ നശിപ്പിച്ചതാണെന്ന് പറയാം. വല്ലാതെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ ആവശ്യങ്ങൾക്ക് തന്നെയാണ് നശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇക്കോസിസ്റ്റംസ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരു കാര്യവും കൂടെ ഐക്യരാഷ്ട്രസഭ പറയുന്നുണ്ട്. അതാണ് അതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം. എപ്പോഴും ചിന്തിക്കുന്നത് പോലെ ഒരേപോലെ ഇനി ചിന്തിച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവർ 3 വാക്കുകൾ തന്നു: റീ ഇമാജിൻ, റീക്രിയേറ്റ്, റീസ്റ്റോർ എന്നാണ്. റീ ഇമാജിൻ മനസ്സിലായില്ലേ? അത് എനിക്ക് മലയാളത്തിൽ അങ്ങോട്ട് അങ്ങനെ ഒരു പെർഫെക്റ്റ് വാക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മളുടെ ഭൂമിയെക്കുറിച്ചും നമ്മളുടെ വികസനത്തെക്കുറിച്ചും നമ്മളുടെ ജീവിതത്തെക്കുറിച്ചും നമ്മളുടെ ആവശ്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്നുകൂടെ പുനർചിന്തിക്കണം. വേറൊരു രീതിയിൽ ചിന്തിക്കണം. പുതിയ എന്താണ് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ വേണം. ഒരു 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 പുതുതായി സൃഷ്ടിക്കേണ്ട ചിലതുണ്ട്, ചില ചിന്തകളടക്കമുണ്ട്. അതുപോലെ തന്നെ അതിനെ പുനർനിർമ്മിക്കുക, റീക്രിയേറ്റ് എന്നുള്ളതാണ്. രണ്ടാമത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇല്ല, നമ്മളുടെ നെൽകൃഷി ഇല്ല, നീർത്തടങ്ങൾ നഷ്ടപ്പെട്ടു, തണ്ണീർത്തടങ്ങൾ ഇല്ലാതായി. എവിടെയൊക്കെ പറ്റുമോ അവിടെയൊക്കെ തിരിച്ചു കൊണ്ടുവരും. എവിടെയൊക്കെ നമുക്ക് ചില ചെറിയ കുളങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അവിടെയൊക്കെ നമുക്ക് ഉണ്ടാക്കും. വെള്ളം കൺസെർവ് ചെയ്യണം, പച്ചപ്പ് കൺസെർവ് ചെയ്യണം. അത് നമ്മളുടെ വീടുകൾ തൊട്ട് വലിയ പ്രദേശങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മളൊരു ബിൽഡിംഗ് കെട്ടിയാൽ അതിന്റെ ചുറ്റും ഈ സിമെന്റ് ഇട്ട് അടയ്ക്കുന്നതിന് പകരം വളരെ ഇമാജിനേറ്റീവ് ആയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലേ ഇവിടെ? ശരി, നമുക്ക് നടക്കാനുള്ള സ്പേസ് വേണം. അത് തന്നെ നമുക്ക് പ്രത്യേക രീതിയിൽ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ അതിനെ പാകിക്കൂടി. എന്തിന്? അതിന്റെ ചുറ്റുമുള്ള പച്ചപ്പിനെ നമുക്ക് എത്രമാത്രം വൈൽഡായിട്ട് നിർത്താൻ പറ്റുമോ അത് നിർത്തിക്കൂടി. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാത്രം നമ്മൾ അതിനെ കട്ട് ചെയ്ത് നിർത്തുകയൊക്കെ ചെയ്യാൻ പറ്റും. ഒരുപാട് സാധ്യതകളുണ്ട്. ഇതൊന്നും പുറത്തുനിന്നുള്ള കാര്യങ്ങൾ കൊണ്ടല്ല, നമ്മളുടെ തന്നെ ഉള്ള വിഭവങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ജൈവ വൈവിധ്യം കൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ പൊട്ടിപ്പെടുത്താൻ പറ്റും. അപ്പൊ അങ്ങനത്തെ റീസ്റ്റോറേഷനുള്ള 10 വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വരാം. ഞാൻ ചുരുക്കുകയാണ്, കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ ആവാസ വ്യവസ്ഥകളുടെ ഒരു ഒരു വലിയ കുടമാണ് നമുക്കുള്ളത്. ചെറിയ നമ്മളുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടൽ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കോസ്റ്റൽ ആയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. കടലിന്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ കോറൽ റീഫ്സിന്റെ ആവാസ വ്യവസ്ഥയുണ്ട്. കുറച്ചിപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ എസ്റ്റുവറിയൻ ആയിട്ടുള്ള ആവാസ വ്യവസ്ഥയുണ്ട്. ഈ കണ്ടൽ കാടുകളും ഒക്കെ ആയിട്ടുള്ള ആവാസ വ്യവസ്ഥയുണ്ട്. അല്പം കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു ബാക്ക് വാട്ടേഴ്സിന്റെ ഒരു ഫീലിംഗ് ഉള്ള ആവാസ വ്യവസ്ഥയുണ്ട്. പിന്നെ വെറ്റ് ലാൻഡ്സ് ഉണ്ട്, തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നതുണ്ട്. പിന്നെ പുഴയുടെ തീരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ റിവറൈൻ ആയിട്ടുള്ള ആവാസ വ്യവസ്ഥകളുണ്ട്, പുഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകളുണ്ട്.
ഈ വ്യവസ്ഥകൾക്കെല്ലാം വ്യത്യാസമുണ്ട്, ഈ വ്യവസ്ഥകൾക്കെല്ലാം റോൾസ് ഉണ്ട്. ഈ നമ്മളെ നിലനിർത്താനും ജീവനെ നിലനിർത്താനും ആ വ്യവസ്ഥകളെയും നിലനിർത്താനും പുഴ ഒഴുകാനും പുഴ ഒഴുകാതിരിക്കാനും ഒക്കെ ആയിട്ട് ഉള്ള വ്യവസ്ഥകളുണ്ട്. പുഴ നല്ല പോലെ കരകയറി വരുമ്പോൾ ഈ കരയിൽ നിന്നും മണ്ണ് ഒലിച്ചങ്ങോട്ട് പോകാതിരിക്കാനായിട്ടാണ് അതിന്റെ ചുറ്റുപാട് മൊത്തം ചെടികളുള്ളത്. പക്ഷെ ഈ ചെടികളൊക്കെ നശിപ്പിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും അവിടെ കെട്ടിപ്പൊക്കുമ്പോൾ എന്ത് പറ്റും? എല്ലാം ഒഴുകിപ്പോവും. ആ മണലിന്റെ കൂടെ ചിലപ്പോൾ വീടുകൾ ഒഴുകിപ്പോവും. അങ്ങനെ കാണുന്നില്ലേ നമുക്ക്? കഴിഞ്ഞ 2018 നമ്മൾ കണ്ടതല്ലേ അതെല്ലാം? അപ്പോ അങ്ങനെ ഇനി കെട്ടാൻ പറ്റില്ല എന്നുള്ളതും ആയിട്ടുണ്ട്. അപ്പോൾ കെട്ടിയത് പോട്ടെ, അങ്ങനെ ഇരിക്കുന്നു, അവര് കഷ്ടപ്പെടുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂറിലൊക്കെ വല്ലാത്ത ഒരു ദുരിതം നമുക്കന്ന് ഉണ്ടായി. പക്ഷേ ഇനിയും അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ റീസ്റ്റോറേറ്റീവ് ആക്ടിവിറ്റീസ് നമ്മൾ അതിന് സജ്ജരാകണം എന്നുള്ളതാണ്. അപ്പൊ സജ്ജരാകണം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്, ഈ വ്യവസ്ഥകളെ പഠിക്കണം. അപ്പൊ ഇനി പഠിച്ചു വരുന്ന കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാം, മെഡിസിൻ പഠിക്കാം, എല്ലാത്തിനും റോളുണ്ട്. പക്ഷേ കുറെ കൂടെ ആവാസ വ്യവസ്ഥയെ പഠിക്കണം. പരിസ്ഥിതിക്ക് എന്താണ് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചില പഠനങ്ങൾ നടത്തണം. അത് ബയോളജി വേണ്ടി വരും, കെമിസ്ട്രി വേണ്ടി വരും, ഇതെല്ലാം വേണ്ടി വരും. പക്ഷേ അത് പഠിച്ചില്ലെങ്കിൽ നമ്മൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തുമാത്രം സമയം കളയും? അതുപോലെ തന്നെ നമുക്ക് ബയോളജിക്ക് വേണ്ടി കുറച്ച് സമയം കളഞ്ഞുകൂടെ? കാരണം അതല്ലേ നമ്മളെ നിലനിർത്തുന്നത്. ഞാൻ എപ്പോഴും പറയും, നമ്മൾ യേശു ഭഗവാനെയും ശ്രീകൃഷ്ണനെയും അള്ളാവിനെയും ഒക്കെ കാണുന്നത് പോലെ തന്നെ ഫൈറ്റോ പ്ലാങ്ക്ടനെയും നമ്മളുടെ എന്താണ് നമ്മളുടെ ബീസ് ഉണ്ടല്ലോ, നമ്മളുടെ തേനീച്ചകളെയും. കാരണം തേനീച്ചയില്ലെങ്കിൽ തീർന്നു, ജീവനില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല. അതിന്റെ പരാഗണം കൊണ്ടാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ അത്രയും തന്നെ തുല്യമായിട്ട് നമ്മൾ നമ്മളുടെ പ്രകൃതിയിലെ കാര്യങ്ങളെയും കാണാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പൊ അവസാനമായിട്ട് ഞാനൊന്ന് നിർത്തുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തിയാണ്, പിന്നെ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ ഇടവക എന്ന് പറയുന്ന ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ പള്ളി എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിയൊരു സംവിധാനമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും വേണ്ട. വളരെ ലളിതമായി നമുക്ക് ഹിസ്റ്ററി റിസ്റ്റോറേഷനെ കുറിച്ച് പറയുമ്പോൾ, തുടങ്ങേണ്ടത് ഒരിക്കലും ഞാൻ എൻ്റെ പശ്ചിമഘട്ടത്തെ ശരിയാക്കി കളയാമെന്ന് പറഞ്ഞിട്ടല്ല. അത് ചെയ്യുന്നതിന് വലിയ ശാസ്ത്രജ്ഞന്മാർ ഇവരൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ വ്യവസ്ഥയിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് തുടങ്ങാം. നമ്മൾ എവിടെ ജീവിക്കുന്നവരായാലും, കോസ്റ്റിൽ ജീവിക്കുന്നവരുണ്ടാവും ഈ കൂട്ടത്തിൽ, നമ്മളുടെ എന്താണ് ഈ മലയോര മേഖലകളിൽ ജീവിക്കുന്നുണ്ടാവും, ഇടനാടിൽ ജീവിക്കുന്നവരുണ്ടാവും, കുന്നിൻ്റെ മുകളിലൊക്കെ ജീവിക്കുന്നവരുണ്ടാവും. ഞാൻ അത്തരത്തിലൊരു ചെറിയൊരു ഇടനാടൻ കുന്നിൻ്റെ മുകളിൽ ജീവിക്കുന്നവരാണ്. ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? ഇവിടെ വന്നിട്ട് ഞാൻ ഈ സ്ഥലം എടുത്തപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയ വീടുണ്ടായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ആ വീട് വളരെ ഒരു പഴയ വീട്, അതെല്ലാം പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീടാണ്. അപ്പൊ അതൊന്ന് റിപ്പയർ ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അതിനൊരു ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഫൗണ്ടേഷൻ ഇനി കുത്തി ഇളക്കി രണ്ടാമത് ചെയ്യണമെങ്കിൽ കുറെ കൂടെ കല്ലും മണ്ണും വേണം. ഞാൻ വിചാരിച്ചു വേണ്ട, ആ ഫൗണ്ടേഷനിൽ തന്നെ കെട്ടാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അത്രയും കല്ലും സേവ് ചെയ്തു, കുന്നിടിക്കാതെ കുന്നിടിച്ച് കല്ലെടുക്കുന്നത് കുറെ ഒഴിവാക്കി. അതിനുശേഷം നോക്കുമ്പോൾ പറമ്പിൽ കുറെ മണ്ണൊക്കെ എടുക്കാൻ പറ്റും. ആ മണ്ണ് വെച്ചും പിന്നെ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടിക വേണം. നോക്കുമ്പോൾ പഴയ വീടുകൾ പൊളിക്കുമ്പോൾ ഇഷ്ടിക കിട്ടുന്നുണ്ട്. ആ ഇഷ്ടിക വെച്ചും മണ്ണ് വെച്ചും ഉമി വെച്ചും പിന്നെ അതേപോലെ നോക്കുമ്പോൾ ഇതിന് മറ്റേ റെയിലിങ്സും അങ്ങനത്തെ ഈ ഓട് റൂഫിന് ഉള്ള മെറ്റീരിയൽസ്, പിന്നെ നമ്മുടെ തട്ടടിക്കാനായിട്ട് സിമെൻറ്റ്, ഇതൊക്കെ ഒഴിവാക്കാൻ എങ്ങനെ നോക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കേരളത്തിൽ തന്നെ കോസ്വേർഡ് എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടാവുകയും അവർ ഈ മുള കൊണ്ടുള്ള വീടൊക്കെ ചെയ്യുന്നത് മുള കൊണ്ട് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്തപ്പോഴും സൗകര്യങ്ങൾ കുറഞ്ഞിട്ടൊന്നുമല്ല ചെയ്തത്. എനിക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ കറണ്ട് എത്ര കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. എങ്ങനെയാണ്? ഇപ്പോൾ ടെക്നോളജി ഉണ്ട് അതിന്. അപ്പോൾ ഇത് ഒരു വശത്ത് നമ്മൾ ചെയ്യും, പക്ഷെ മറ്റൊരു വശത്ത് നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും. നമ്മളെ ചുറ്റുപാടിൽ എന്തുമാത്രം നമ്മൾ നികത്തുന്നു, നമ്മൾ അടച്ചെടുക്കുന്നു എന്ന് നോക്കണം. ഒന്നും അടച്ചെടുക്കാതെ മണ്ണിൻ്റെ തന്നെ പ്രയോഗം വെച്ചിട്ട് വെള്ളമെല്ലാം ഇറങ്ങിപ്പോകുന്ന രീതിയിൽ, വെള്ളം ഒഴുകി പോകാത്ത രീതിയിൽ, പൊതുവെ നമ്മൾ വീട് കെട്ടുമ്പോൾ നമ്മുടെ പറമ്പിൽ നിന്നുള്ള വെള്ളം ഒഴുക്കി കളയുകയാണ് ചെയ്യുന്നത്. പകരം അതിനകത്ത് തന്നെ നിർത്തുന്ന രീതിയിൽ, അതിന് വലിയ മഴക്കുഴികളൊന്നും വേണ്ട, പറമ്പ് നന്നായിട്ട് കൺസർവ് ചെയ്താൽ മതി, ലാൻഡ്സ്കേപ്പ് ചെയ്താൽ മതി. വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങളൊക്കെ നോക്കി ചെറിയ ബണ്ടൊക്കെ കെട്ടിയാൽ നിൽക്കാം, നിർത്താൻ പറ്റും. അവിടെ തന്നെ പച്ചപ്പുണ്ടായിക്കോളും. അപ്പോൾ ഈർപ്പമുണ്ടെങ്കിൽ പച്ചപ്പുണ്ടായിക്കോളും. നമ്മുടെ നാട്ടിലിൻ്റെ ഒരു ഭൂമിയുടെ ഒരു ദാനം, വരദാനമാണ് നമ്മുടെ നാട്ടിൽ. എവിടെ കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ അവിടെ പച്ചപ്പുണ്ടാവും. ആ പച്ചപ്പിനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. അവിടെ കുറേ പുല്ലൊക്കെ വളരുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറി കാണാം, കുറച്ച് മരങ്ങൾ വയ്ക്കാം. അപ്പൊ അത്തരത്തിൽ നമ്മൾ കുറച്ച് ഉണ്ട്. ഇപ്പൊ ഇന്റൻസീവായിട്ട് തന്നെ നമുക്കത് ചെയ്യാം. കാരണം കാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം ഇടനീർന്നാണ് മരങ്ങൾ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ നമ്മളുടെ പറമ്പിൽ ചെയ്യാം. പക്ഷെ ഒരു മാനേജ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ള മരങ്ങൾ വയ്ക്കാം. എന്തൊക്കെയാണ് നമുക്ക്? ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, അത് വിശദീകരിക്കാനല്ല ഞാൻ നോക്കുന്നത്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഫലങ്ങൾ തരുന്ന മരങ്ങൾ വയ്ക്കാം.
ഒരുപാട് ഇഷ്ടമുള്ള ഫലങ്ങളുണ്ട്. ചിലവർക്ക് പുളിഞ്ചിക്ക് ഇഷ്ടമാണ്, അത് വെക്കുക. ചിലവർക്ക് എന്താണ് ജാമ്പയ്ക്ക് ഇഷ്ടം, അത് വെക്കുക. ചിലവർക്ക് മാവും പ്ലാവും, അത് വെക്കുക. രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പച്ചക്കറിയാണ്. നമുക്ക് നമ്മുടെ ട്യൂബർ ക്രോപ്സ് പറയുന്നത് നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മുടെ എൻ്റെ പറമ്പിൻ്റെ പുറകെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വാഴയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, കാച്ചിലുണ്ട്, ഇഞ്ചിയുണ്ട്, മാങ്ങ ഇഞ്ചിയുണ്ട്, അതേപോലെ മഞ്ഞളുണ്ട്, പിന്നെ കുറച്ച് മരങ്ങൾ വെച്ചിട്ടുണ്ട്. ആകെ ഒരു 10 സെന്റേ ഉള്ളൂ. പക്ഷേ ഒരു ഫുഡ് ഫോറസ്റ്റ് പോലെ കുറേ സാധനങ്ങൾ വയ്ക്കുക. അപ്പം നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. കൃഷി ചെയ്യുന്നത് പോലെ കൃഷി ചെയ്യണമെന്നും ഇല്ല, കാട് പോലെ കൃഷി ചെയ്യാൻ വേണം. പ്രത്യേക രീതിയിൽ അങ്ങനെ ചെയ്യാം. അപ്പം എപ്പോഴും ഒരു 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 തിങ്ങി നിറഞ്ഞു നിൽക്കും. ഭൂമിയെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റും. വെള്ളം നല്ലപോലെ ഇറങ്ങാനും പറ്റും. അതിനകത്ത് തന്നെ ഒരുപാട് ജീവികൾ ഉണ്ടാവുകയും ചെയ്യും. ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഉണ്ടാവുകയും ചെയ്യും. അപ്പം അത്തരത്തിൽ ഒരു റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്, കാരണം നമ്മുടെ പറമ്പുകൾ മിക്കവാറും പണ്ടൊക്കെ കാടുകളായിരുന്നു, പലപ്പോഴും മലയോരങ്ങൾ നോക്കിയാൽ കാട്. അപ്പൊ അതിനെ മിമിക് ചെയ്യുന്ന രീതിയിലെങ്കിലും നമുക്കും വേണ്ട രീതിയിൽ ഒരു റീസ്റ്റോറേറ്റീവ് ആക്ടിവിറ്റി അവിടെ ചെയ്യാൻ പറ്റും. അതേസമയം കോസ്റ്റലിൽ താമസിക്കുന്നവർക്കോ അതനുസരിച്ചുള്ളത് അവിടുത്തെ ചുറ്റുപാടനുസരിച്ചിട്ടുള്ള റീസ്റ്റോറേഷൻ ചെയ്യാൻ പറ്റും. വെറ്റ്ലാൻഡിന്റെ അടുത്ത് താമസിക്കുന്നവർക്കോ അവിടെ വേണ്ട രീതിയിലുള്ള റീസ്റ്റോറേഷൻ ചെയ്യാൻ പറ്റും. ഓരോ പ്രദേശത്തും അങ്ങനത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 10 വർഷം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നമ്മളുടെ ക്ലൈമറ്റ്, അതായത് ഭൂമി ചൂട് പിടിക്കുമോ ഇല്ലയോ എന്നുള്ള തീരുമാനിക്കേണ്ട 10 വർഷം. അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട്. 1.5 ഡിഗ്രി എന്തായാലും കൂടുന്ന് പറയുന്നുണ്ട്, പക്ഷെ 3 ഡിഗ്രി വരെ കൂടാന്ന് പറയുന്നുണ്ട്. അത് 1.5 നിർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയെങ്കിലും നമുക്ക് നിർത്തിയാൽ ഈ പറഞ്ഞ ദുരിതം പിടിച്ച ചില കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ഭൂമിയൊന്ന് സഹായിക്കാം എന്നുള്ളതാണ്. കാരണം ഭൂമി എന്തായാലും ചെയ്തുകളായി, കാരണം വേറെ വഴിയില്ല, അത് അങ്ങനെ ചൂട് പിടിച്ചുപോയി. പക്ഷെ റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രക്രിയ നമ്മൾ തുടങ്ങി പറ്റും. നമ്മളുടെ ഉത്തരവാദിത്വമാണ്. 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെക്കാളും 15 വയസ്സ്, 20 വയസ്സ്, 30 വയസ്സുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വമായിട്ട് മാറുക. കാരണം അവർക്ക് കുറെ കൂടെ ആരോഗ്യകരമായിട്ടുള്ള 10 വർഷമുണ്ട്. അപ്പോൾ അത് ചെയ്യണമെന്ന് ഞാൻ പറയും. തുടങ്ങേണ്ടത് നമ്മുടെ അവിടെ നിന്നാണ് എന്ന് ഞാൻ കൃത്യമായി പറയും. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ രാഷ്ട്രീയങ്ങൾ ഉണ്ടാവാം, നമ്മുടെ ഈശ്വരന്മാരുണ്ടാവാം, നമ്മളുടെ അച്ഛനമ്മമാരുണ്ടാവാം, നമ്മളുടെ പഠിത്തമുണ്ടാവാം, നമ്മളുടെ കരിയർ ഉണ്ടാവാം. പക്ഷെ ഇതിനോടൊപ്പം ഈ ഭൂമി ഇല്ലെങ്കിൽ ഇതൊന്നും കാര്യമില്ല. അപ്പോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരു അസലായിട്ടുള്ള ഒരു 10 വർഷം എന്താണ് നല്ല പ്രവർത്തനത്തോടെ എനിക്ക് എൻ്റെ അടുത്ത് തിരിച്ചു വന്ന് മാത്യുക്കോശി പുന്നകടം സാറും ഞാൻ പറഞ്ഞില്ലേ, ഈശ്വരന്റെ കൃപയുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ബിഷപ്പും ഒക്കെ ഇവിടെ ഉണ്ടാവും. വയസ്സായിട്ടാണെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടാവും. പക്ഷെ 10 വർഷത്തിനകം നിങ്ങളൊരു 10 പ്രാവശ്യങ്ങളും ഞങ്ങളെ വിളിച്ചിട്ട് പറയണം, ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു, ഇന്നതൊക്കെ ചെയ്തു. ഞങ്ങളെ വിളിക്കുക. ഈ കൊറോണ കാലം കഴിഞ്ഞാൽ എന്നെയൊക്കെ വിളിക്കാം. വിളിച്ചിട്ട് അങ്ങോട്ട് വന്ന് കാണാൻ പറയണം ഞങ്ങൾ ചെയ്ത പ്രവൃത്തി. ഞങ്ങൾ സന്തോഷത്തോടെ വന്ന് കാണാം. ഞങ്ങളൊന്നും വേറെ ഒരു പരിപാടിയും ചെയ്യുന്നില്ല. ആവശ്യത്തിന് ഇപ്പൊ സാറാണെങ്കിൽ റിട്ടയർ ചെയ്തിരിക്കുന്നു, ഞാനാണെങ്കിൽ റിട്ടയർമെന്റ് ഒന്നും ആയില്ലെങ്കിലും സ്വതന്ത്രമായ കുറെ പ്രവർത്തനങ്ങളാണ്. അപ്പോ നമുക്ക് വന്ന് കാണാൻ കഴിയും. പക്ഷേ വിളിച്ച് കാണിച്ചു തരണം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം. ഈ 10 വർഷം ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള 10 വർഷമാണ് നിങ്ങൾക്കും നമുക്കും ഈ ഭൂമിക്കും. നന്ദി, നമസ്കാരം. ഞാൻ സ്വാഗതം പറഞ്ഞപ്പോൾ ശ്രീധരനെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ശ്രീധർ ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരായിരുന്നു, കമ്പ്യൂട്ടർ ആൻഡ് സയൻസിലെ പ്രൊഫസറായിരുന്നു. ആ ജോലി രാജിവെച്ചിട്ടാണ് പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് പങ്കെടുക്കുന്നത്. ഇപ്പോൾ കൃതജ്ഞത തിരുമേനി കൃതജ്ഞത പറയാമല്ലേ, പറയിപ്പിക്കാമല്ലേ. കൃതജ്ഞത പറയാനായിട്ട് മഹാരുടെ പരിസ്ഥിതി കൺവീനർ പവർ ബിജോ കൈനാനന്ദച്ചന് ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യണം. ഏവർക്കും സ്നേഹവന്ദനം. അഭിവന്യ മത്തികേല മഹായിടവയുടെ ബിഷപ്പായിരിക്കുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന കൃഷിമന്ത്രി പി പ്രസാദ് സാർ, ഇന്ന് നമുക്ക് ആവശ്യമായ ഒരു നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് നൽകിയ ശ്രീധർ രാധാകൃഷ്ണൻ സാർ, CSI പരിസ്ഥിതി വകുപ്പിന്റെ സിനിയർ ഡയറക്ടറായിരിക്കുന്ന ഡോക്ടർ മാത്യു കോശി സാർ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന മഹായിടവ ഓഫീസേഴ്സ്, പ്രത്യേകിച്ച് ഇന്ന് പ്രാരംഭ പ്രാർത്ഥന നൽകി നമ്മെ അനുഗ്രഹിച്ച ജേക്കബ് ഡാനിയൽ അച്ഛൻ, മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഉപദേശിമാരെ, സ്കൂൾ അധ്യാപകരെ, മാവേലിക്കര വിദ്യാപീഠിലെ എക്കോ ക്ലബിലെ കുഞ്ഞുങ്ങളെ, സഭാജനങ്ങളെ, ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഇത്രയും പേർക്ക് ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിലൂടെ
പരിസ്ഥിതി സംരക്ഷണത്തെ പറ്റി ഒരുമിച്ച് ഒരിൽ കൂടി കേൾക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ ലഭിച്ച ഈ അവസരത്തിന് പ്രത്യേകം ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഇപ്രകാരം ഒരു മീറ്റിങ്ങിനെ പറ്റി പ്രിയ മാത്യു കൃഷ്ണ സാറുമായി ചേർന്നുള്ള ചിന്തയിൽ വന്നപ്പോൾ അഭിമന്യു തിരുമേനി അതിനാവശ്യമായ എല്ലാ പ്രചോദനവും നൽകി കൃത്യമായി ഈ പ്രോഗ്രാം ചാർട്ട് ഔട്ട് ചെയ്ത് അത് ക്രമീകരിക്കാനുള്ള എല്ലാ സഹായവും ചെയ്ത് നൽകി. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ യോഗത്തിന് അധ്യക്ഷനായിരിക്കുകയും മധ്യകാല മഹായിടവേളയുടെ പരിസ്ഥിതി സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ മഹായിടവേളയുടെ കൃത്യമായ നിലപാടുകളും ഇന്ന് അധ്യക്ഷ പ്രസംഗത്തിലൂടെ പ്രിയ തിരുമേനി നമ്മളോട് പറയുകയുണ്ടായി. അഭിമന്യു തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും പരിസ്ഥിതി കമ്മിറ്റിയുടെ പേരിലും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഏവരുടെയും പേരിൽ അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതും വളരെ അർത്ഥവത്തായ ഒരു മെസ്സേജ് നമുക്ക് നൽകിയത് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ആയിരിക്കുന്ന പി പ്രസാദ് സാറാണ്. സാറ് പരിസ്ഥിതി വിഷയങ്ങളിൽ വളരെ ഗൗരവമായി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിലും ഈ നാളുകളിലും നേതൃത്വം നൽകുന്ന വ്യക്തിയാണ്. പ്ലാച്ചിമട സമരമാണെങ്കിലും നർമ്മദ ബചാവോ ആന്ദോളൻ സമരമാണെങ്കിലും മൂന്നാർ കയ്യേറ്റം അനുബന്ധിച്ചുള്ള സമര പ്രക്ഷോഭങ്ങളാണെങ്കിലും അവയിലൊക്കെയും സജീവമായി പങ്കെടുത്ത് ഇന്നും സമൂഹത്തിൻ്റെയും പരിസ്ഥിതിയുടെയും നിലനിൽപ്പിന് വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ തന്നെ ഇന്ന് നമുക്ക് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാനും ഉദ്ഘാടന പ്രസംഗം ചെയ്യുവാൻ ലഭിച്ചത് വളരെ സന്തോഷമായും അത് നമ്മുടെ ഈ മീറ്റിങ്ങിന് അനുഗ്രഹമായെന്നും കേട്ടവർക്കെല്ലാവർക്കും ബോധ്യമുള്ളതാകുന്നുവല്ലോ. പ്രിയ അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും ബഹുമാനപ്പെട്ട മന്ത്രിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളട്ടെ. പരിസ്ഥിതി ഐക്യവേദി കൺവീനറായിരിക്കുന്ന ശ്രീധർ രാധാകൃഷ്ണൻ സാറ് പ്രാക്ടിക്കൽ തലത്തിൽ നമ്മൾ ചെയ്യേണ്ടതായ പ്രവർത്തനങ്ങളെ ഊന്നൽ നൽകിക്കൊണ്ട് കൃത്യമായ ഒരു ഒരു അവബോധം നമ്മുടെ ഹൃദയത്തിൽ നൽകുകയുണ്ടായി. അവസാനം സാർ ഒരു ചലഞ്ച് നമുക്ക് നൽകിക്കൊണ്ടാണ് അവസാനിപ്പിച്ചത്. നിങ്ങൾ ചെയ്തിട്ട് അത് എന്നെ വിളിച്ച് ഒന്ന് കാണിക്കണം. അതായത് ഇത് കേട്ടിരിക്കുവാൻ മാത്രമുള്ളതല്ല, കേട്ടിരുന്നുകൊണ്ട് പ്രയോജനവുമില്ല, ഇത് പ്രായോഗിക തലത്തിൽ നിങ്ങൾക്ക് എത്തിക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ എക്കോസിസ്റ്റം റിസ്റ്റോർ ചെയ്യുവാൻ സാധ്യമാകൂ എന്ന് കൃത്യമായി പ്രിയ സാറ് നമ്മളോട് ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത പ്രത്യേകിച്ച് അനേക കുഞ്ഞുങ്ങൾ, ഏകദേശം 100 എക്കോ ക്ലബിലെ കുഞ്ഞുങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് ഈ മീറ്റിങ്ങിന് കൂടുതൽ ജീവൻ പകരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത 10 യു എൻ നമ്മോട് ആവശ്യപ്പെടുന്നത് പോലെ, സമൂഹം നമ്മോട് ആവശ്യപ്പെടുന്നത് പോലെ, നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യത്തിനായി നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇപ്രകാരം ഒരു നല്ല ക്ലാസ് ഞങ്ങൾക്ക് നൽകി ഈ മീറ്റിങ്ങെ ധന്യമാക്കി തീർത്ത ഏറ്റവും ബഹുമാനമുള്ള ശ്രീധർ രാധാകൃഷ്ണൻ സാറിനോടുള്ള നന്ദിയും സ്നേഹവും മധ്യകേരള മഹായിടവക എക്കോളജിക്കൽ കമ്മിറ്റിയുടെ പേരിലും അഭിമന്യു ബിഷപ്പിന്റെ പേരിലും കൂടി വന്നിരിക്കുന്ന ഏവരുടെയും പേരിലും അറിയിച്ചു കൊള്ളട്ടെ. ഈ മൈ മീറ്റിങ്ങിൻ്റെ ആവശ്യമായ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ മഹായിടവ അംഗവും നമ്മുടെ മഹായിടവയിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ കഴിഞ്ഞ നാളുകളായി CSI സെനഡ് തലത്തിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു കോശി സാറാണ്. CSI സഭയ്ക്ക് പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ആദ്യം ഏത് മഹായിടവ ചെന്നാലും ആദ്യം കേൾക്കുന്ന പേര് ബഹുമാനപ്പെട്ട സാറിൻ്റെ പേരാണ്. അത് പ്രത്യേകിച്ച് മധ്യകേരള മഹായിടവയിലെ അംഗങ്ങളായ നമ്മെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്രകാരം ഒരു മീറ്റിംഗ് ക്രമീകരിക്കേണ്ടതിനെ പറ്റി ചിന്തിച്ച സമയത്ത് ഇപ്രകാരം ഒരു പ്ലാറ്റ്ഫോം സാർ നമുക്ക് ക്രമീകരിച്ച് നൽകി. നമുക്കറിയാം നോർമൽ വേർഷനിൽ അല്ലെങ്കിൽ ഡെമോ വേർഷനിൽ 100 മാത്രമേ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സെനഡ് തലത്തിൽ ലഭ്യമായിട്ടുള്ള ഈ സൂം പ്ലാറ്റ്ഫോം നമുക്ക് ക്രമീകരിച്ചു തരികയും ഏകദേശം 291 പേർ വരെ ഈ മീറ്റിങ്ങിൽ ഒരു സമയത്ത് പങ്കെടുത്തിരുന്നു. ഇപ്പോഴും ഏകദേശം 257 ആൾക്കാർ ഈ മീറ്റിങ്ങിൽ തുടർന്നും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്രകാരം ഒരു പ്ലാറ്റ്ഫോം ലഭ്യമായതും സാറിൻ്റെ സഹായമാണ്. ഈ മീറ്റിങ്ങുകൾക്ക് ആവശ്യമായ ക്രമീകരണം ചെയ്യുകയും പ്രത്യേകിച്ച് നമുക്കുള്ള സ്പീക്കേഴ്സിനെയും ഗസ്റ്റിനെയും എല്ലാം ക്രമീകരിച്ചത് പ്രിയ സാറിൻ്റെ നേതൃത്വവും സാറിൻ്റെ അറിവും പരിചയവും വെച്ചാണ്. സാറിനോടുള്ള നന്ദിയും സ്നേഹവും മധികേല മഹായിടവ പരിസ്ഥിതി കമ്മിറ്റിയുടെ പേരിലും അഭിമന്യു ബിഷപ്പിന്റെ പേരിലും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ പേരിലും കടന്നു വന്നിരിക്കുന്ന ഏവരുടെയും പേരിലും അറിയിച്ചു കൊള്ളട്ടെ. പ്രിയ ജേക്കബ് ഡാനിയൽ അച്ഛൻ ഓപ്പണിംഗ് പ്രെയർ ചെയ്ത് നമ്മെ സഹായിക്കുകയുണ്ടായി.
മഹാ ഇടപെടെ ഈ നാളുകളിലെ പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായി നേതൃത്വം നൽകുന്നു. പ്രിയ അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും ഈ കമ്മിറ്റിയുടെ പേരിലും അഭിവന്ദ്യ ബിഷപ്പിന്റെ പേരിലും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഏവരുടെയും പേരിൽ അറിയിക്കുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ പട്ടക്കാരോടും സഭാ ശുശ്രൂഷകരോടും അധ്യാപകരോടും പ്രധാന അധ്യാപകരോടും പ്രത്യേകിച്ച് സഭാംഗങ്ങളോടും അതുകൂടാതെ മാവേലിക്കര വിദ്യാപീഠത്തിലെ എക്കോ ക്ലബ്ബിൽ അംഗങ്ങളായിട്ടുള്ള സജീവമായി എക്കോ ക്ലബ്ബ് എക്കോ പ്രവർത്തനങ്ങൾക്ക് പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ള ഏകദേശം 100 കുഞ്ഞുങ്ങൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവരെ ഈ മീറ്റിംഗിലേക്ക് ആവശ്യമായ ക്രമീകരണം ചെയ്തു തന്നത് പ്രിയ ഷീല കൊച്ചമ്മയാണ്. പ്രിയ കൊച്ചമ്മയോടും അതുപോലെ തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. അഭിമന്യ ബിഷപ്പ് നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ ഇത് ഇന്നിവിടെ അവസാനിക്കേണ്ടതല്ല, തുടർന്ന് നമുക്ക് നമ്മുടെ ഇടങ്ങളിൽ ഈ പ്രവർത്തനങ്ങൾ സജീവമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. അതിന് മഹായിടവയിലെ എല്ലാ പട്ടക്കാരുടെയും സഭാ ശുശ്രൂഷകരുടെയും സഭാ ജനങ്ങളുടെയും പ്രായഭേദമിനെ എല്ലാവരുടെയും സഹായവും സഹകരണം ചോദിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും തുടർന്നും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ കർത്താവേ, തിരുകൃപയിൽ ഞങ്ങളെല്ലാം ഭരമേൽപ്പിക്കുന്നു. ഈ പ്രത്യേക സമ്മേളനം ഞങ്ങൾക്ക് ഈ എൻവയോൺമെന്റ് ഡേയിൽ ക്രമീകരിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. CSI സഭ പാരിസ്ഥിതി പ്രവർത്തനങ്ങൾ നൽകുന്ന നേതൃത്വങ്ങൾക്കായി നന്ദി കരയേറ്റുന്നു. കഴിഞ്ഞ കാലങ്ങൾ ഞങ്ങൾ ചെയ്തതിനെ ഓർത്ത് മുന്നേറുക മാത്രമല്ല, പിന്നെയോ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനും കർത്താവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ പങ്കാളികളാവുകയും അതോടൊപ്പം മറ്റുള്ളവരെ ആകർഷിച്ച് അതിലേക്ക് വ്യാപൃതരാക്കുവാനും ഞങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങളുടെ കുറവുകൾ കണ്ടെത്തുവാൻ, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൽ വന്നുപോയ ബലഹീനതകൾ കണ്ടെത്തുവാൻ തിരുത്തുവാനുള്ള ദൈവകൃപ കൽപ്പിക്കണമേ. ഇന്നത്തെ മീറ്റിംഗിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദി. ഉദ്ഘാടനം ചെയ്ത മന്ത്രിക്കായി, ആവശ്യമായ ദൂത് നൽകിയ ശ്രീധൻ സാറിനായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കും. മാത്യുഗോ സാറിനും ബിജോ അച്ഛനും അതിന് നേർത്ത് നൽകുവാനിടയായതിൽ ഞങ്ങൾ നന്ദി കരയിട്ടു. പങ്കാളികളായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തിരുക്കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. ഈ ഒരു വർഷം മുഴുവൻ പുതിയ ശക്തിയോടെ പുതിയ പ്രചോദനത്തോടെ പ്രവർത്തിപ്പാൻ, വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ട് ഞങ്ങളുടെ പരിസ്ഥിതിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. ദൈവിക ഉത്തരവാദിത്വമാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവായ യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സഹവാസം നാം ഏവരോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. മീറ്റിംഗ് അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു. പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകം ഒരിക്കൽ കൂടെ ബിഷപ്പിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയും ചെയ്യും. താങ്ക് യു. ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ട ക്രമീകരണം ചെയ്ത മാത്യുഗോസ് സാറ്, ബിജോ അച്ഛന്, നിങ്ങളുടെ രണ്ടുപേരുടെ എഫേർട്ടാണ് ഇത് ഫലപ്രാപ്തിയിൽ എത്തിച്ചതെന്ന് എനിക്കറിയാം. നിങ്ങളോടും മഹായുടെ ഓഫീസേഴ്സ് കോച്ച് സാറിനോടും ജേക്കബ് ഡാനിൽ അച്ഛനോടും പങ്കാളികളായ എല്ലാവരോടും ബിഷപ്പിന്റെ പേരിലുള്ള പ്രത്യേക നന്ദിയും അറിയിക്കും. താങ്ക് യു.